കർത്താവ് ഇവിടെ ഇരിക്കുന്നു പ്രൈസ് ദി ലോർഡ് എന്നെയും കർത്താവ് ഉയർത്തി എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ എടുത്ത് ദൈവത്തെ സ്തോത്രം പറയട്ടെ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും സഭയായി എഴുന്നേറ്റ് നിൽക്കാം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയോടുകൂടി കരങ്ങളെ അടിച്ച് പ്രകൃതിദാസൻ റവറൻ പാസ്റ്റർ എം എ വർഗീസ് അവരുകളെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം കർത്താവ് നമ്മുടെ സഹായം കരങ്ങളെ അടിച്ചാൽ എനിക്ക് തന്നെ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കുറിച്ച് പറഞ്ഞ ഇൻട്രഡക്ഷനുകൾക്കായി നന്ദി കുറിച്ച് അത്രയും വളരണമെന്ന് എനിക്ക് ആശയം വളർത്തിയാലും വളരെ ഞങ്ങളുടെ ചെറിയ പ്രായം മുതലുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് കൊട്ടിച്ച് ദൈവോദനത്തിലേക്ക് വരാൻ സാധാരണ പതിവില്ലാത്ത ചില ആശയങ്ങളായിരിക്കും നമ്മൾ ആരംഭത്തെങ്കിൽ തുടങ്ങുന്നത്. എൻ്റെ ജനന സമയത്ത് രക്ഷപ്പെടത്തില്ല എന്ന് കരുതിയ കുഞ്ഞുങ്ങളിലൊന്നാണ് ഞാൻ. മെഡിക്കൽ ഫെസിലിറ്റിയൊക്കെ അക്കാലത്ത് എനിക്ക് 68-ാമത്തെ വയസ്സിലാണ്. ഞാൻ അര നൂറ്റാണ്ടിന് മുമ്പേ ആ കാലത്ത് മെഡിക്കൽ ഫെസിലിറ്റി ഇന്നത്തേതുപോലെ കേരളത്തിലില്ല. ആ സമയത്തായിരുന്നു എൻ്റെ ജനനം. ജനന സമയത്ത് ഒന്നിലെ അമ്മ എൻ്റെ കുഞ്ഞ് രണ്ടിലൊന്നേ രക്ഷപ്പെടത്തുള്ളൂ എന്ന് ഡോക്ടർ വിധിച്ച സാഹചര്യത്തിൽ മറ്റ് ഏത് മാതാപിതാക്കളെയും പോലെ കൊച്ചിനെ വേണ്ട എന്ന് തീരുമാനിച്ച ശേഷം ജനിച്ചതാണ്. പക്ഷേ എൻ്റെ ജനനത്തിന് മുമ്പേ എൻ്റെ അമ്മയുടെ പിതാവ് വല്യപ്പച്ചൻ എൻ്റെ അമ്മയും ഒക്കെ രണ്ടുപേരും രക്ഷപ്പെട്ട് കിട്ടിയ ഇതൊരാണാന്നെങ്കിൽ ആണോ പെണ്ണോ എന്നറിയുന്നതിന് മുമ്പേ ജനിക്കുന്നതിന് മുമ്പേ ആണാന്നെങ്കിൽ അച്ഛനാക്കിയേക്കാമെന്നും പെണ്ണാന്നെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കാമെന്നും തീരുമാനിച്ച ശേഷം ഞാൻ ജനിച്ചത്. പക്ഷേ സുശേഷനയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു എന്നതുകൊണ്ട് ഞാനിവിടെ ഒരു ഭാഗം കൂടെ പറയാം. മാർത്തോമാ സഭയിൽ പ്രയോജനപ്പെട്ടിരുന്ന കൊച്ചുകുഞ്ഞു വിദേശി എന്ന ഒരാളിനെ കുറിച്ച് ഒത്തിരി പേര് കേട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ്റെ അമ്മയുടെ പിതാവ് മാലിയിലെ കുഞ്ഞു വിദേശി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. സോ എൻ്റെ വീട്ടിലും ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. വേദപുസ്തകം വായിക്കാനും ചൊവ്വെ ജീവിക്കാനും ഒക്കെ അങ്ങേയറ്റം നിർബന്ധിച്ചതുകൊണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വേദപുസ്തകം പല പ്രാവശ്യം വായിക്കാൻ സാധിച്ചു. ഞാൻ ഒത്തിരി വേഗത്തിൽ പോകാം. ഏതാണ്ട് 11 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ ഞാൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. അതിനെ തുടർന്ന് വേദപുസ്തകത്തിൽ നിന്ന് കുറച്ചുകൂടെ വാക്കുകളുടെ അർത്ഥങ്ങൾ ഗ്രഹിക്കാനിടയായി. ചില സംശയങ്ങൾ വേദപുസ്തകത്തിൽ നിന്നുണ്ടായി. അതിന് മറുപടി തരാൻ എൻ്റെ അപ്പനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഒക്കാതെ വന്നു. അങ്ങനെ ഒക്കാതെ വന്നപ്പോൾ ഞാൻ സ്വയമായി ഒരു തീരുമാനമെടുത്തു. ഈ പുസ്തകത്തിൽ എന്ത് കാണുന്നു അതിന് വിപരീതമായി ഞാൻ പോകത്തില്ല. ഇതിനകത്ത് എന്ത് കാണുന്നു അത് ഞാൻ അംഗീകരിക്കും. അങ്ങനൊരു തീരുമാനമെടുത്തു. അതിനെ തുടർന്നാണ് 11-ാമത്തെ വയസ്സിൽ തന്നെ സ്നാനത്തെക്കുറിച്ച് വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയത്. ആ തലമുറയിൽ എൻ്റെ ഗ്രാമത്തിൽ ഒരൊറ്റ പെന്തക്കോസ്തുകാർ പോലും ഇല്ല. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്ന ഒറ്റയാൾ പോലും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. എനിക്ക് മാത്രം മനസ്സിലായ ഒരു സത്യമാണിത് എന്ന് മാത്രം ഞാൻ ഓർത്തു. കാരണം 2-ാമതൊരാളങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട്. എന്നാൽ 12-ാമത്തെ വയസ്സിൽ തന്നെ ഒരു ഉപദേശി ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒരു കവല പ്രസംഗം നടത്തി. അതൊരു പെന്തക്കോസ്തുകാരനായിരുന്നു. അന്ന് മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയുമെന്ന വാക്യം അദ്ദേഹം എടുത്തു പ്രസംഗിച്ചു. ഇന്ന് ഞാനത് ആ കാര്യം എടുത്തു വരാൻ കാര്യമുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും എന്ന വാക്യം അദ്ദേഹം എടുത്തു പ്രസംഗിച്ചു. അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള അഭ്യസ്തവിദ്യനായ ഒരു മനുഷ്യൻ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് 3 PhD, 3 MSc, 2 PhD ഉണ്ട്. ആ മനുഷ്യനെ അടുത്ത ഉപരിപഠനത്തിന് വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തു. DSc ആണ്, ഡോക്ടർ ഓഫ് സയൻസ് ഡിഗ്രിയാണ്, ഡിഗ്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടിയത്. അത് പഠിക്കേണ്ടതിന് അമേരിക്കൻ ഗവൺമെൻറ് അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തു. ഈ മനുഷ്യൻ തികഞ്ഞ നിരീശ്വരവാദിയും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഉന്നത ശാസ്ത്രജ്ഞനും നല്ലൊരു എഴുത്തുകാരനാണ്, കഴിവുള്ളയാളാണ്, ഏറ്റവും മാതൃകാപരമായി ജീവിക്കുന്നത് കൊണ്ട് നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയ ധനികനും അതേസമയത്ത് സാധു സഹായകനുമാണ്. ഇങ്ങനെ എല്ലാവരാലും മാനിക്കപ്പെടുന്നവനാണ് ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. കൊച്ചു പിള്ളേരായി ഞങ്ങൾ 12-ാമത്തെ വയസ്സിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവിടെ കവലപ്രസംഗം നടക്കുന്നു, മൂലപദാർത്ഥങ്ങളിലെത്തി കഴിയും, യേശു മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞുണ്ട്. ഈ മനുഷ്യൻ അത് എതിർത്തു. ഈ മനുഷ്യൻ ആ പ്രസംഗിക്കുന്ന ആളിനോട് ചോദിച്ചു, ഏ പ്രസംഗിയാരെ, ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏ പ്രസംഗിയാരെ ഒന്ന് നിർത്തണേ. അദ്ദേഹം നിർത്തി. അദ്ദേഹം ചോദിച്ചു, ഫിസിക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു BSc ഫസ്റ്റ് ക്ലാസ് ചെയ്യാൻ വേണം ഫിസിക്സിൽ. തൻ്റെ ക്വാളിഫിക്കേഷൻ ആണോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, BSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ പ്രസംഗിക്കാമെന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു. ഞാൻ MSc ഫസ്റ്റ് ക്ലാസ് അവിടെ ഇരുന്ന് കേട്ടോളാം.
പാസ്റ്റർ ജോണിക്കുട്ടി എന്ന് ഞങ്ങൾ വിളിച്ച ഇസി മാത്യു ആണ്. ഇന്ന് അദ്ദേഹം അമേരിക്കയിലുണ്ട്, ജീവനോടുണ്ട് അദ്ദേഹം. പാസ്റ്റർ ഇസി മാത്യുവിന്റെ ആ വാക്കിന്റെ മുമ്പിൽ ഈ ചോദിച്ചയാൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, നിരീശ്വരനാവിന്റെ പേര് പറയാൻ കൊള്ളില്ല, അദ്ദേഹം തറയിൽ ചമ്രപ്പണിഞ്ഞിരുന്ന് റോഡിനകത്ത് നീരും, വണ്ടിയും ബ്ലോക്കായി, ആളുകൾക്ക് പോകാൻ വയ്യാതായതുകൊണ്ട് പ്രസംഗം നിർത്തിയ ശേഷം ജോണിക്കുട്ടി തിരിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് കുറഞ്ഞാലും ബി എസ് സിയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാനാണെങ്കിൽ പബ്ലിക് റോഡിലല്ല വിദ്യാഭ്യാസമുള്ള രണ്ടുപേര് തമ്മിൽ സംസാരിക്കേണ്ടത്. ഞാനിവിടെ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് വരാമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. തുടർന്ന് ഞാൻ ഇന്നാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിൽ സത്യമായി പേടിച്ചു, ഒരു അത്രയും ക്വാളിഫൈഡ്. അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, വേദപുസ്തകം ശാസ്ത്രീയമായി ശരിയാണെന്ന് വേദപുസ്തകം കൊണ്ട് തെളിയിക്കാമോ? ശാസ്ത്രം കൊണ്ട് തെളിയിക്കാം, അദ്ദേഹം പറഞ്ഞു, തെളിയിക്കാം, എങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. നോട്ടീസ് പ്രിന്റ് ചെയ്തു, ഇന്ന ദിവസം വാദപ്രതിവാദം തർക്കം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് പ്രിന്റ് ചെയ്തു. ഇതിനോടകം ഞാൻ മാർത്തോമ്മപ്പള്ളിയിൽ കണ്ട, മാർത്തോമ്മയിലായിരുന്നല്ലോ, കണ്ട ചില കാര്യങ്ങൾ വേദപുസ്തക പ്രകാരം നിരക്കാതെ വന്നതുകൊണ്ട് ഞാനിതിനോട് എതിർത്ത് നടക്കുന്ന ഒരു കാലം, അത് ഞാനങ്ങ് തുറന്നു പറഞ്ഞേക്കാം. 1 കൊരിന്ത്യർ 11 ആദ്യമായിട്ട് ഒരു സംശയാസ്പദമായി എൻ്റെ മനസ്സിൽ വന്നത്. തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പ് പുരുഷനാണെന്ന വൈപ്പ്, പക്ഷെ തലമൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അതെന്ത് വരുന്നതെന്ന് എൻ്റെ ചോദ്യം. എൻ്റെ അപ്പൻ്റെ മറുപടി, അത് ഓരോ സഭകൾക്ക് ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങളും പാരമ്പര്യങ്ങളുമാണ്. ഞാൻ വീണ്ടും വായിച്ചപ്പോൾ അതിനടുത്ത വാക്യം, ഇതിന് വിരോധമായി ആരെങ്കിലും തർക്കിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല എന്ന് ഓർക്കട്ടെ. എങ്കിൽ നമ്മൾ പോകുന്നത് എന്നാത്തിൻ്റെ സഭയാണ്? ദൈവസഭയല്ലെങ്കിൽ അതായി അടുത്ത ചോദ്യം. വീണ്ടും ഞാൻ വായിച്ചപ്പോൾ യേശു പുതിയ നിയമത്തിൽ പറയുന്ന ഒരു വാക്യം കിട്ടി, ഈ കൽപ്പനകൾ, ദൈവകൽപ്പനകളിൽ ഏറ്റവും ചെറിയ ഒരെണ്ണം, അയിക്കുകയും ജനത്തെ എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. അങ്ങനെയാണെങ്കിൽ ചെറിയതുപോലും അഴിക്കാൻ പറ്റത്തില്ല. യേശു പഠിപ്പിച്ചതനുസരിച്ച് എന്ത് വേണം? ഞാൻ അന്ന് തീരുമാനിച്ചു, മേലാൽ ബിഷപ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആമയും പറയത്തില്ല, കണ്ണും തുറന്ന് വല്ലോട് തൊട്ട് നോക്കി നിൽക്കും. രാവിലെ യേശുവിനെ അപമാനിക്കുന്നതിന് ഞാൻ എന്തിനാ തലകത്തി പോന്നേ? ആ കാരണം കൊണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വാദപ്രതിവാദമൊക്കെ നടക്കാൻ പോകുന്നത്. അഭ്യസ്തവിദ്യനും നാട്ടിലെ കണ്ണിലുണ്ണിയുമായി ഈ മനുഷ്യൻ തർക്കിച്ച് തോറ്റിട്ടില്ല. തർക്കശാസ്ത്രത്തിൽ ഡിഗ്രിയുള്ള മനുഷ്യനാണ്, അദ്ദേഹം തർക്കിച്ച് തോറ്റിട്ടില്ല, അദ്ദേഹം തോക്കത്തുമില്ല. എൻ്റെ അപ്പച്ചന് വേദപുസ്തകം വലിയ വിശ്വാസമാണെങ്കിലും ഞാൻ ഈ തൽക്കാലത്തേക്ക് മാർത്തോമ്മസഭയുമായി ഒന്ന് ഒരുമിച്ച് പോകേണ്ടതിന്, വേദപുസ്തകത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നതിൽ ഉണ്ടായിക്കോട്ടെ എന്ന് അപ്പച്ചന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞ്, നീയും പോയി കേട്ടോളാം. അങ്ങനെ തർക്കം കേൾക്കാൻ വേണ്ടി ഞാനും പോയി. 11 വയസ്സേ ഉള്ളൂ, ഞാനും പോയി. തർക്കത്തിന് എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടായിരുന്നു കളറുള്ള ചോക്ക് കേട്ടത്. അതിനുമ്പ് ഞാൻ കളറൊന്നും കണ്ടിട്ടില്ല. ഒരു ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്ന് 3 കളറുള്ള ചോക്കുകളും നല്ല ഡെസ്റ്ററൊക്കെ ആയിട്ട് അവപ്പാടെ രണ്ടുപേരും റെഡിയായി തർക്കിക്കാൻ. ഇതിൻ്റെ റെഫറി ആയിട്ട് ഒരു അക്രൈസ്തവനെ ഞാൻ നിയമിച്ചത്. അവർ രണ്ടുപേരും കൂടെ കൂടി പറഞ്ഞു, നമുക്ക് ബൈബിളൊക്കെ തെളിയിച്ച് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ സപ്പോർട്ടൊന്നും വേണ്ട, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ അക്രൈസ്തവൻ മതി എന്ന് പറഞ്ഞാൽ അക്രൈസ്തവനെ കൊണ്ട്. 3 ചോദ്യങ്ങളായിരുന്നു ഈ അഭ്യസ്തവിദ്യൻ ചോദിച്ചത്. 1 ചോദ്യം, വചനം ജഡമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു, സാധിക്കുമോ? എനിക്കിന്ന വാക്യത്തോട് ഒത്തിരി സന്തോഷമുണ്ട്. വചനം ജഡമായി തീർന്നു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സാധിക്കുമോ? സമവാക്യങ്ങൾ രണ്ടുപേരും എഴുതുന്നത് കണ്ടു. ഞാൻ എനിക്ക് ഒരു പിടിയില്ല എന്തുവാണെന്ന്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ഹൈന്ദവൻ പറഞ്ഞു, ശരിയാകും, ഇതിന് സമവാക്യം ശാസ്ത്രത്തിലുണ്ട്, ചെയ്യാൻ യേശുവിനെ കൊണ്ട് ഒത്തിട്ടുള്ളവർ ആരെയും കൊണ്ട് ഒത്തിട്ടില്ല. ശാസ്ത്രത്തിൽ സമവാക്യങ്ങളുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. 2. ചോദ്യം ചോദിച്ചത് മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതിയോന്നായിരുന്നു. രണ്ടുപേരും കൂടെ സമവാക്യം എഴുതുന്നത് കണ്ട് എന്നാന്ന് എനിക്കറിയാൻ വയ്യ. ഒടുവിൽ അക്രൈസ്തവനായ മനുഷ്യൻ പറഞ്ഞു, കത്താൻ സാധ്യതയുണ്ട്, കത്തി കഴിയാൻ സാധ്യതയുണ്ട്. 3. ചോദ്യം ചോദിച്ചത് വേദപുസ്തക പ്രകാരം സൂര്യനാണ് കറങ്ങുന്നത്, ശാസ്ത്രം പറയുന്നു ഭൂമിയാണ് കറങ്ങുന്നത്, ഏതാ ശരി? രണ്ടുപേരും സമവാക്യം എഴുതുന്നത് കണ്ടു. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് എന്നും, സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഇങ്ങനെ, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അങ്ങനെയുമാണ്, രണ്ടും ഒരുപോലെ ശരിയാണെന്നും ഹൈന്ദവൻ വിചിച്ചു. ഇത്രയും സംഭവിക്കുമെന്ന് അഭ്യസ്തവിദ്യനെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. വലതും പറയുന്നത് കേട്ടു, ഇങ്ങനെ ഇവരെ തീരുമാനിക്കുന്നത് കേട്ടു. ഇതിക്കവൻ ആർക്ക് തന്നെ അറിയാം, ഞങ്ങളെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരല്ല, വെറും ഗ്രാമവാസികളാണ്. പക്ഷേ ഈ തർക്കത്തിൽ പങ്കെടുക്കാൻ, കേൾക്കാനായിട്ട് ഒരു 100-120 പേരെങ്കിലും വന്നിരുന്നു. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ജോണിക്കുട്ടി സാർ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ലെന്നറിയാം, ഞാൻ പറയുന്ന ദൈവവചനം സത്യമാണ്, നീ മറ്റേ പുള്ളിക്ക് മനസ്സിലായി, അത് കഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ റഫറിയായി വന്നവനും പിടി കിട്ടിയെങ്കിൽ താനും രൂപ ജീവിക്കും എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ ഞാൻ പറയാം, ഒരു 15 മിനിറ്റ്
സുവിശേഷം പറഞ്ഞേച്ച് പറഞ്ഞു. യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഞങ്ങളൊരു 10-40 പേരും എഴുന്നേറ്റു. അവിടെ ഞാനുണ്ടായിരുന്നു. അതാണ് ജന്മസ്ഥലത്തെ, പുതുശ്ശേരി എന്ന സ്ഥലത്തെ ആദ്യത്തെ പെന്തക്കോസ്റ്റ് ചർച്ച്. തുടർന്ന് ഞാൻ സ്നാനത്തിലേക്ക് നയിക്കപ്പെട്ടു. സ്നാനത്തിന് ഞാൻ തീരുമാനിച്ചു. അന്നും 12 വയസ്സ് തികഞ്ഞിട്ടില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയും. എൻ്റെ തലമുറയിൽ ആദ്യത്തെ ആൾ ഞാൻ അസ്നാനപ്പെടാൻ പോകുന്നത്. തുടർന്നതിനൽപ്പം ഇതിന് അവരൊക്കെ തന്നെ പറഞ്ഞെങ്കിലും വീട്ടിലെ അനുവാദം ഉണ്ടെങ്കിൽ അനുവദിക്കാമെന്ന് പറഞ്ഞാൽ അതും കൂടെ അങ്ങ് പറയാം. പക്ഷേ പി എം ബിലിപ്പാണ് സ്നാനപ്പെടുത്തേണ്ടത്. തുടർന്ന് പി എം ബിലിപ്പ് സാറിനെ ഇവിടെ കൊണ്ടുവന്ന ഒരു കൺവെൻഷൻ നടത്തി. IPC പരേതനായ പാസ പി എം ബിലിപ്പ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന ഒരു കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ്റെ ഒടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പി എം ബിലിപ്പ് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ജോണിക്കുട്ടി സാർ പറഞ്ഞ് സ്നാനപ്പെടുത്താൻ പറ്റിയില്ല. ജോണിക്കുട്ടി സാർ പറഞ്ഞ മറുപടി ഇതാണ്: ഈ നാട്ടിൽ ഒരൊറ്റ ബന്ധപൂസ്കാരം പോലും ഇല്ല. നാട്ടുകാരെല്ലാം കൂടെ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കാൻ ഒരു വീട് പോലും ഇല്ല. ആ സാഹചര്യത്തിൽ അടുത്ത പദം പറഞ്ഞത് അതുപോലെ ഓർമ്മയുണ്ട്. ഈ പി ക്രീച്ചർക്കനെ മുക്കിയേച്ച്, 11 വയസ്സേ ഉള്ളൊരു നിക്കറിട്ട് ഒരു കൊച്ചി ചേർക്കണ ഞാൻ, ഈ പി ക്രീച്ചർക്കനെ മുക്കിയേച്ച് വലിയൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഇവൻ്റെ അപ്പനും അമ്മയും കൂടെ നമ്മളെ കൊല്ലും. വേണ്ട, പറ്റിയില്ലെന്ന് പറഞ്ഞു. പി ബിലിപ്പ് സാറിനോട് അവസാനം ഇങ്ങനെ പറഞ്ഞു, നാളെ രാവിലെ അവ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം തിരിച്ചു പോവുക, കൺവെൻഷനൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനവിടെ ചെന്നു. എനിക്ക് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടി. ഞാനവിടെ ചെന്നു പി ബിലിപ്പ് സാറിനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. മുഴുവൻ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു. അന്നേരത്തെ പി ബിലിപ്പ് സാറ് ജോണിക്കുട്ടി സാറിനോട് പറഞ്ഞു, ജോണിക്കുട്ടി, എൻ്റെ ബൈബിൾ സ്കൂളിൽ 3 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥി ഇത്രയും ചോദിച്ചത് മറുപടി പറയത്തില്ല. ഇത്രയും തിരുവേദന ഇവൻ അറിയാമെങ്കിൽ അവനെ സ്നാനപ്പെടുത്താതെ വിടാൻ ഒക്കത്തില്ല. പ്രായമല്ല വിഷയം, 12 തികഞ്ഞിട്ടില്ല. പ്രായമല്ല വിഷയം, അവന് വിവരങ്ങൾ അറിയാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി നിൻ്റെ അപ്പൻ്റെ അനുവാദം ചോദിച്ചു. നിൻ്റെ അപ്പൻ അനുവദിച്ചാൽ നിന്നെ സ്നാനപ്പെടുത്താം. ദൈവത്തിൻ്റെ വഴിയാണ്, എന്നെ അനുവദിക്കും, ഇല്ലെങ്കിൽ ഒക്കത്തില്ല. നീ പോകോളാം. ഞാൻ ഒറ്റ ഓട്ടം ഓടി വീട്ടിലോട്ട്, അവിടുന്ന് 5 മിനിറ്റ് ഓടിയാൽ മതി വീട്ടിലെത്താൻ. ഞാൻ ഓടുമ്പോൾ ജോണിക്കുട്ടി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അഥവാ അനുവാദം കിട്ടിയാൽ വേറെ ഒരു നിക്കർ ഉടുപ്പും കൂടെ കൊണ്ടുപോകണം, അല്ലെ സ്നാനപ്പെടാൻ എന്തോ വേണമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ ഒറ്റ ഓട്ടം ഓടി തിരിച്ച് വീട്ടിൽ വരുമ്പോഴും എൻ്റെ അപ്പനും അമ്മയും പറമ്പിൽ ജോലിക്കാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കൃഷികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഓടി അവിടെ ചെന്ന് പറഞ്ഞു, അപ്പം എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പോയി എന്നേലും കാണിയിടാന്ന് പറഞ്ഞു എന്നോട്. സ്നാനം ക്രമീകരിച്ച ചവന്നെന്ന് ആരും അറിഞ്ഞില്ല. സത്യമായിട്ട് ഇതൊക്കെ ഞാൻ നടക്കാൻ പോകുന്നത് എനിക്കും അറിയത്തില്ല, അത്രയും പ്രായമല്ലേ ഉള്ളൂ. ഞാൻ തിരിച്ചൊരു ഓട്ടോ ഓടി വീട്ടിൽ വന്ന് ഒരു നിക്കൻ കൊടുപ്പും കൊണ്ട് എടുത്ത് കൊടുത്ത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് പണി പറ്റിച്ചു. എൻ്റെ അനിയനോട് പറഞ്ഞു, ഓടണ പുറകെ അവനെ പോയി വിളിച്ചോണ്ടാണ്. പക്ഷെ എനിക്കായിരുന്നു സ്പീഡ്, അവൻ പുറകെ വരെ ഞാൻ അറിഞ്ഞു പോയില്ല. ഞാൻ ഓടിച്ചപ്പോൾ PM സാറിന് തിരിച്ചു പോകാൻ വേണ്ടി ടാക്സി വന്നു. അദ്ദേഹം അതേ കയറി കഴിഞ്ഞു. ഞാൻ ഓടിച്ചെല്ലുന്നത് കണ്ടുകൊണ്ട് ടാക്സി നിർത്തി. അനിയൻ വന്നപ്പോൾ പോക കണ്ടു കഴിഞ്ഞു. എന്നോട് അതിനകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാനതിനകത്ത് കയറി പോകുന്ന വഴിയിൽ വെള്ളമുള്ള ഒരു തോട്ടിലെത്തി, തോടിൻ്റെ അരിയിലെത്തി, അവിടെ ഇറങ്ങി സ്നാനപ്പെടുത്തി. അദ്ദേഹം അതുവഴി പോയി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. നനഞ്ഞ തുണിയുമായി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ ചില ഭാഗങ്ങൾ തൊടുക. നനഞ്ഞ തുണിയുമായി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലടാ, ഞാൻ അനുവദിച്ചിട്ടാണ് നീ സ്നാനപ്പെട്ടത്, പോയി ഒരു കെട്ട സോപ്പെടുത്ത് പോയി ചൊവ്വെ കുളിച്ച് പോർത്തി ചിഞ്ഞു പോരെ, അതോടെ തന്നെ തീരും, മിനി എന്നാരോട് പറയുകയും വേണ്ട. ഞാൻ നേരെ പറഞ്ഞ വാചകം വേണ്ട അപ്പച്ച, പക്ഷേ ചെങ്കടൽ കടന്ന് അങ്ങോട്ടേക്ക് പോയവർ തിരിച്ച് ഇങ്ങോട്ട് കയറിയ ഒരു ചരിത്രം എനിക്ക് അന്ന് അത്ര അറിയത്തുള്ളതാണ്. ഇന്നതിനേക്കാൾ കൂടുതലും തിരിച്ച് കയറും അറിയാമോ? തിരിച്ച് കയറുന്ന ചരിത്രമുണ്ട്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആവർത്തനം 28 വരുമ്പോൾ ശാപത്തിൻ്റെ അങ്ങേ അറ്റത്തെ ശാപം പറയുന്നതാണ്, ഇനി മേലാൽ നീ കാണുകയില്ല എന്ന് പറഞ്ഞ മിസ്രയീമിലേക്ക് തിരിച്ചു നിന്നെ കൊണ്ടുപോകും. അത് ചെറിയ ശാപമൊന്നുമല്ല, അതിനേക്കാൾ വീട്ടിൽ ശാപമില്ല, അതാണ് അത്. ഇപ്പം എനിക്കറിയാം സ്നാനപ്പെട്ടാലും തിരിച്ചു പോകും. ആ ശാപം ശാപത്തിലാണെങ്കിൽ അത് സംഭവിച്ചേ തീരും, അല്ലാതെ അനുഭവം. അപ്പച്ചനോട് പറഞ്ഞു, മോനെ അങ്ങനെയാണെങ്കിൽ അപ്പൻ്റെ വിശ്വാസം കൊള്ളുകിനകത്തോർക്ക് അപ്പൻ്റെ വീടും കൊള്ളുകയുണ്ട്. ഇറങ്ങിക്കോടെ വീട്ടിൽ നിന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ അച്ഛനില്ലാത്ത ഞായറാഴ്ച പള്ളിയിൽ ശുശ്രൂഷിക്കുന്നയാളാണ്. അക്കാലങ്ങളിൽ മാസത്തിൽ 1 ഞായറാഴ്ച അച്ഛനുണ്ട്, 3 ഞായറാഴ്ച എൻ്റെ അപ്പച്ചനാച്ചാലും ചർച്ചിൽ ശുശ്രൂഷിക്കുന്നത്. അപ്പച്ചന് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയൊക്കെയാണ്. ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ മോൻ പോയി പെന്തക്കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ വൃത്തികേട, നാണക്കേട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വീട്ടിൽ കയറണ്ട, അപ്പൻ്റെ വിശ്വാസം കൊള്ളുകയില്ലാത്തവർക്ക് അപ്പൻ്റെ വീടും കൊള്ളുകയില്ല. പറഞ്ഞതാണ് എനിക്കുമാണ്. രണ്ടാമത് എന്നോട് പറഞ്ഞു, നമ്മുടെ പുരേടത്തിൻ്റെ വെളിയിപ്പനൊക്കെ അല്ലെ, പുരേടത്തിൽ കണ്ടോണം, മരത്തെ കയറി ഫലങ്ങളൊന്നും പറിച്ച് തിന്നാൻ നോക്കുകയില്ല, കൃഷിയൊന്നും നശിപ്പിച്ച് ഫലം ഒന്നും പറിച്ച് തിന്നാൻ നോക്കുകയില്ല. മാങ്ങ ഉണ്ടായി വരുന്ന കാലമാണ്, കണ്ണി മാങ്ങ വീഴും, അത് പൊരുക്കി തിന്നോണം. പിന്നെ നിന്നോട് ദൈവത്തിന് അങ്ങനെ അങ്ങ് വലിയ സ്നേഹമാണെങ്കിൽ ഒറ്റ മഴ പെയ്താൽ മതി, 10-40 ചക്ക വരെ ഒരുമിച്ച് പഴുത്തു വീഴും, എല്ലാം വാരി തിന്നു. പക്ഷെ ഒരൊറ്റ മരത്തെ കയറരുത്, കൃഷി നശിപ്പിക്കരുത്, കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. ദാറ്റ്സ് ഓൾ അവരെ എൻ്റെ ആഹാരത്തിന് അനുവദിച്ചത്.
ഞാൻ നേരെ ഒരു മരത്തിന്റെ ചൂട്ടിലോട്ട് ചാരിയിരുന്ന കാര്യം അല്ലൊരു പെണ്ണയ്യനെന്ന് എനിക്കറിയാൻ വയ്യ. അതൊരു കൊച്ചു നടവഴി ഉണ്ടായിരുന്നതിൽ ഞാൻ വാചകങ്ങൾ പറയാൻ കാര്യമുണ്ട്. ഒരു നടവഴി ഉണ്ടായിരുന്നതിൽ ഞാൻ അതിൻ്റെ അരികിൽ ഒരു മരത്തിന്റെ ചൂട്ടിൽ ചാരിയിരുന്ന കാര്യം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം എന്നോട് ഈ കുഞ്ഞെന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എനിക്കറിയാൻ വയ്യ, അതിനുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. രണ്ടാമത് എന്നോട് ചോദിച്ചു കുഞ്ഞെന്തിനാ കരയുന്നത്, ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം തുടർന്ന് എന്തോ സുഖയോ സംസാരിച്ചു. അന്യഭാഷയായിരുന്നെന്ന് ഇപ്പോൾ അറിയാം, എനിക്ക് മനസ്സിലാകാത്ത ഭാഷയുണ്ടെന്ന് ഞാൻ ഓർത്ത് ഇംഗ്ലീഷായിരിക്കും. എനിക്കറിയാൻ വയ്യ, അതെന്നെ പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്നൊരു ഭാഷയുണ്ട്, അതെനിക്കറിയാൻ വയ്യ എന്നറിയാം. അതിൽ കൂടുതലൊന്നും എനിക്കറിയാൻ വയ്യ. അദ്ദേഹം എന്തോ അന്യഭാഷയിൽ സംസാരിച്ച ശേഷം വ്യാഖ്യാനിച്ച് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞൊരു പട്ടാളക്കാരനാകും, കുഞ്ഞ് ദൈവത്തിന് വേണ്ടിയും മനുഷ്യ ലോകത്തിന് വേണ്ടിയും ഒരുപോലെ പട്ടാള സേവ ചെയ്യും, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും, ദൈവം കുഞ്ഞിനെ ആ ഉണർവിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ എന്തൊക്കെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഇത്രയും കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഉപ്പാപ്പന്മാരും ആ ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉപ്പാപ്പന്മാരിൽ ഒരാൾ പറയുന്നത് കേട്ടു, മർക്കോച്ചനാന്ന് പറയുന്ന ഒരു ഉപദേശിയാണ് ആ വന്നതെന്നും, അദ്ദേഹം കോട്ടയംകാരനാണ്, എന്തിന് കാൽനടയായി 35 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടയത്ത് വന്നു, എന്തിന് അതുവഴി വന്നു, എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയത്തില്ല, എന്നോട് ദൂത് പറയാൻ ദൈവം കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ അകത്ത് അത്രയും പതിഞ്ഞു. കുറച്ച് കഴിഞ്ഞു പര്യാവരമോഹൻ അച്ഛനുമായിട്ട് കണ്ടു. അതിനൊക്കെ ദൈവം അവസരം ഒരുക്കി. ചുരുടെ തൊട്ടേക്കാം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ. അത് സ്കൂളിലെ അവധിക്കാലമായിരുന്നു. സ്കൂളിലെ അവധി കഴിഞ്ഞു, ആ സ്കൂൾ തുറന്നു, ഞാൻ എത്തിച്ച് സ്കൂളിച്ചു. എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ നീ കലക്കവെള്ളത്തിൽ മുങ്ങിയേച്ചാ വന്നെന്ന് കേട്ട് നേരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, യേശുവിനോട് ചേരാൻ വേണ്ടിയാണ്. എടാ ഈ മലയ്ക്ക് പരിപ്പ് പിടിക്കുകയടാ, ഇത് ഞങ്ങൾ മുളയിലേ എന്നുള്ളൂ. ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ, മാർ ഗീഗോറിയസ് ഡൈവേഴ്സേഷൻ, MGD ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിക്കേണ്ട എന്ന തീരുമാനമുണ്ട്. ഇറങ്ങടാ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു വിളിയും എൻ്റെ പുസ്തകം കെട്ടോടെ എടുത്ത് ഏറും കൂടെ പോയി ഹെഡ് മാസ്റ്ററെ കാണാൻ പറഞ്ഞു. ഞാൻ പോയി ഹെഡ് മാസ്റ്ററെ കണ്ടത് അതിനേക്കാൾ വലിയ വേറെ ഒരു അച്ഛനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, തോന്നി ഇതിനേക്കാളും കെട്ടിയായിരുന്നു. അദ്ദേഹം ചോദിച്ചിട്ട് താറാവ് തൂറിയ വെള്ളത്തിൽ, ശരിയാണ്, ഞാൻ സ്നാനപ്പെട്ട തോട്ടിനകത്ത് താറാവിനെ തീറ്റുന്ന താറാവ് തൂറിയ വെള്ളത്തിൽ മുങ്ങിയേച്ചാൽ നീ വന്നത് കിട്ടും. നേരാനോടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നീന്തും. എന്തിനാടാ എന്ന് ചോദിച്ചു. എടാ അത് ഞാൻ പറഞ്ഞത് യേശുവിനെ വിളിച്ചാരാ. ആ എന്നാല് അത്രക്കാരെ ഈ സ്കൂളിൽ വേണ്ട എന്ന് സ്കൂളിൻ്റെ മാനേജർ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ പേര് കിട്ടിയിരിക്കുന്നു, പോക്കോളാം. അങ്ങനെ എൻ്റെ പഠിത്തം കഴിയും. ആ വർഷം തിരിച്ച് സ്കൂളിൽ പോയില്ല. വീട്ടിൽ ഏറെക്കുറെ രണ്ടാഴ്ചയോളം വീടിനകത്ത് കയറിയില്ല. ഞാൻ പറയുമ്പോൾ ഗൗരവം കുറയാതിരിക്കാൻ വേണ്ടി ആരെയും പരിശോധന സഹിക്കുന്നവരോടുണ്ടെങ്കിൽ കേട്ടോളാൻ വേണ്ടി മാത്രം പറയാം. എൻ്റെ ഷർട്ടും നിക്കറും ഉണ്ടായിരുന്നത് മുഴുവനും എൻ്റെ അമ്മ വീടിൻ്റെ മുറ്റത്ത് വലിച്ചെറിഞ്ഞു എടുത്ത് എരുത്തിലേക്ക് കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. ഇതിനകത്തോട്ട് നീ കയറണ്ട, നിനക്ക് എന്ന് മാനസാന്തരം ഉണ്ടാകുന്നത് കഴിഞ്ഞ് വന്നാൽ മതി, എന്ന് തിരിച്ചു വരുന്നു അന്ന് കയറ്റിക്കോളാം എന്ന് പറഞ്ഞു വെളിയിലായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആഹാരമില്ലല്ലോ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വീട്ടിലൊരു കൂലിക്കാരൻ ജോലി ചെയ്യുന്നതുപോലെ സാധുവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നത്, അവരെ പേരയ്ക്കകത്ത് കയറ്റത്തില്ല, അവർ ജോലി ചെയ്ത് വെളിയിൽ വന്ന് നിൽക്കുകയുള്ളൂ, അവരിലൊരാളിനെ പോലെ ജോലി ചെയ്താൽ അതിൻ്റെ ശമ്പളം നിനക്ക് തരാം, നിനക്ക് തരുന്ന ശമ്പളം പൈസയല്ല. അപ്പം എൻ്റെ അപ്പച്ച പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു രൂപ തന്നാൽ നീ അതുകൊണ്ട് പെന്തിക്കോസ്തു കൊടുക്കും, അതുകൊണ്ട് അത് തരത്തില്ല, പിന്നെ ഒരു നേരത്തെ ആഹാരം തരാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എൻ്റെ അമ്മ ഒരു പ്ലേറ്റ് എടുത്ത് എനിക്ക് തന്നു. ഇത് വെളിയിൽ നിന്ന് കഴിച്ച് കഴുകി എരിത്തിലിൽ വെച്ചേക്ക്. അടുത്ത ദിവസം ആഹാരം തരുമ്പോൾ അടുക്കളയുടെ വാതുക്കൽ വന്നാൽ കാര്യം മറ്റു ജാതിക്കാർക്ക് കൊടുക്കുന്ന അങ്ങനെയാണ്, അതുപോലെ നിനക്കും തരാം. അങ്ങനെ എൻ്റെ അമ്മയുടെ ആഹാരം വാങ്ങിച്ച് ഏറെക്കുറെ ഒരു മാസത്തിൽ കൂടുതൽ കഴിച്ചത്. പുരയിടത്തിൽ മാത്രം കിടന്നും അങ്ങുമിഞ്ഞും നടന്നും ഒക്കെ കഴിയുന്ന കൂട്ടത്തിൽ എൻ്റെ കസിൻസ് വരാൻ ഒരു ദിവസം എന്നെ എടുക്കും. എൻ്റെ അടുക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ എൻ്റെ ചേട്ടനാണ് അദ്ദേഹം, എടാ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം നിന്റെ അപ്പനും അമ്മയും ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാമോ? നിനക്ക് തോന്നുന്നത് നിന്നെ പറഞ്ഞു വിട്ടേച്ച് അവർ സുഖമായിട്ട് ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാം, നിന്നോനോ അവർ ഉറങ്ങിയിട്ടില്ല, അവർ രൂപ ആഹാരം കഴിച്ചിട്ടുമില്ല. നിന്റെ അപ്പനും അമ്മയും കഴിക്കാതെ വരുമ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവർ ആരും കഴിച്ചില്ല, ഞങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ഒന്നും ഉറങ്ങുന്നില്ല കുറേ ദിവസങ്ങളായിട്ട്. നീ ഒരുത്തം കാരണമോ? നീ ഇങ്ങനെ നശിച്ചു പോകരുത്, നീ തിരിച്ചു വാട, തിരിച്ചു വീട്ടിൽ വാ. ഇന്നിപ്പം ഞാൻ നിന്നെയും കൊണ്ട് അപ്പച്ചൻ്റെ ഇടയിലോട്ട് ചെല്ലാൻ പോകും. എൻ്റെ അപ്പച്ചനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തത്, അതുകൊണ്ട് ആ റെസ്പെക്റ്റ് അക്കാലത്തൊക്കെ ഉണ്ട്. ഞാൻ നിന്നെയും കൊണ്ട് അപ്പച്ചൻ്റെ ഇടയിലോട്ട് ചെല്ലാൻ പോകുകയാണ്, നിന്നെ അപ്പച്ചൻ അംഗീകരിക്കും. ഒറ്റ കാര്യം, അടുത്ത ആഴ്ച അവർ മർദ്ദവാമ്പള്ളി വരണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അച്ഛൻ അത് ലൂക്കുന്ന കാര്യമാണോ? എടാ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അച്ഛൻ പറഞ്ഞാൽ ഇതൊരു ആവശ്യമുള്ള കാര്യമല്ലെന്ന്, അപ്പച്ചനും പറഞ്ഞാൽ ഇത് ആവശ്യമുള്ള കാര്യമല്ലെന്ന്. എൻ്റെ 12-ാമത്തെ വയസ്സിൽ 12 വയസ്സ് നടക്കാൻ തികഞ്ഞിട്ടില്ല, എവിടുന്ന വാചകം കിട്ടിയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു വെച്ചു, അച്ഛൻ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അച്ഛൻ ഞാൻ ചായ എന്നാണ് ഞാൻ വിളിക്കുന്നു. എൻ്റെ അച്ഛൻ ചായ, എനിക്കൊരു സംശയം. 3 വ്യക്തിത്വങ്ങൾ ഞാൻ കാണുന്നു, 1 യേശു, 2 അച്ഛൻ, 3 അപ്പച്ചൻ. ഈ 3 ഏതാ ദൈവം?
യേശു പറഞ്ഞത് സ്നാനപ്പെടണമെന്ന്. അദ്ദേഹമാണോ ദൈവം അതോ അപ്പച്ചനോ അച്ഛനോ ആണോ? അച്ഛൻ ഞാൻ ആരുടെ ദൈവത്വം അംഗീകരിക്കും? അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഒരു തുപ്പു തുപ്പിച്ച് അദ്ദേഹം ഏതാണ്ട് 2 മാസത്തിനകം തിരിച്ച് വീട്ടിനകത്ത് കയറിക്കൊള്ളാൻ എനിക്ക് ഓർഡറായി. പക്ഷെ എന്നെ സ്കൂളിൽ തിരിച്ചു കയറ്റുകയില്ല. പിറ്റേ വർഷം ആ വർഷത്തിൻ്റെ ഏറെക്കുറെ അവസാനമായതോടെ ഞാൻ മുമ്പേ പറഞ്ഞ അഭ്യസ്ത വിദ്യനായ മനുഷ്യൻ അമേരിക്കയിൽ നിന്ന് തൻ്റെ ഡോക്ടറേറ്റ് പഠനത്തിൻ്റെ ഇടയിൽ 1 മാസത്തേക്കോ സംതിങ് കേരളത്തിൽ വന്നു. ഒരു ദിവസം അദ്ദേഹം റോഡേ കൂടെ പോകുമ്പോൾ ഞാൻ ആ വൈകറമ്പിൽ നിന്ന് പശുവിന് കൊടുക്കാൻ പുല്ല് വരയ്ക്കും. ഇതല്ലാതെ എനിക്ക് വരെ ജോലിയൊന്നും ചെയ്യാനില്ല. ഇത് ചെയ്തില്ലെങ്കിൽ വൈകിട്ടത്തെ ആഹാരമില്ല. പുല്ല് വരച്ചോ നോക്കി അദ്ദേഹം താൻ സ്കൂളിൽ പോയില്ലേ എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അതെന്ത് പറ്റി? യവൻ കാരണമാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു അത് എന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയല്ലോ. ആര് പറഞ്ഞു പഠിപ്പിക്കുകയല്ലെന്ന്? ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് എൻ്റെ പേര് വെട്ടി പറഞ്ഞു വിട്ടു. അതെന്താ കാരണം? വല്ല പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഞാൻ സ്നാനപ്പെട്ടത് അന്നത്തെ ആ മീറ്റിംഗ് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ പുള്ളിയോട് എന്നെ സ്നാനപ്പെടുത്തി അതുകൊണ്ടാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. താൻ വീട്ടിലോട്ട് പോയി വേറെ നിക്കർ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ സ്കൂളിൽ തയ്യാറോടെ വരാം, വന്ന് അച്ഛനോട് സംസാരിക്കാം. അദ്ദേഹം എന്നെ കൊണ്ട് ഹെഡ് മാസ്റ്റർ എടുക്കൽ വന്നിച്ച് പറഞ്ഞു അച്ഛോ ഒരു കുട്ടിയുടെ ഭാവിയാണ്, അവൻ്റെ വിദ്യാഭ്യാസം കളയരുത്. അദ്ദേഹം പറഞ്ഞു ഒരു നിവൃത്തിയില്ല, ഇവനിവിടെ വേറൊരു വിശ്വാസത്തിലേക്ക് എടുത്തു ചാടി, വേറൊരു മതത്തിലേക്ക് എടുത്തു ചാടി, അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്ന് മാനേജ്മെൻ്റ് തീരുമാനിച്ചു. ഈ മനുഷ്യൻ അവനെ പറഞ്ഞു അച്ഛോ മതപരിവർത്തനം ഇന്ത്യയിൽ വിഷയമല്ല, അവനവനിഷ്ടമുള്ള മതത്തിപ്പോൾ ഇതാണ്, മതം പോലും മാറിയില്ല, നിങ്ങളുടെ മതം തന്നെ. അതിനകത്ത് അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്, പഠിപ്പിച്ചേ പറ്റും. അച്ഛൻ അടുത്ത വാചകം പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒക്കത്തില്ലെന്ന്. ഇദ്ദേഹം ഉടനെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ ഒരാളാണ്, ഈ നാട്ടുകാരനാണ്, ഒരു മനുഷ്യൻ്റെ ഭാവി ഇങ്ങനെ നശിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ്. അച്ഛൻ ഒരു അബദ്ധത്തിൽ ഇങ്ങനെ കയറി പറഞ്ഞു ഔട്ട്സൈഡേഴ്സിനകത്ത് ഇടപെടേണ്ട, ഇത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്. ഈ മനുഷ്യനെന്ന് ദേഷ്യം വന്നു. ഇയാൾ ചോദിച്ചു വല്ലിടത്തു നിന്ന് വന്ന താനാണോടും ഔട്ട്സൈഡർ അതോ ഇവിടുത്തുകാരൻ ഞാനാണോ? താൻ എന്നെ വർത്താനോടും പോലെ താൻ പഠിപ്പിക്കേണ്ടോ ഇവിടെ, പക്ഷേ ഇവിടെ ഈ കുട്ടി പഠിച്ചിരിക്കും. ഹെഡ് മാസ്റ്റർ പിയൂണിനോട് പറഞ്ഞു എൻ്റെ പെള്ളിക്ക് പിടിച്ച് പുറത്ത് തള്ളാൻ പറഞ്ഞു. പക്ഷേ പിയൂണ് ഒരു വലിയ വീട്ടിലെ ആളായതുകൊണ്ട് വിറച്ച് വിറച്ച് മാറി നിൽക്കുമ്പോൾ അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പീലിച്ചേട്ടൻ എന്നാണ് ഞങ്ങളുടെ പിയൂണിനെ വിളിക്കുന്നത്, കുഴപ്പമില്ല പീലിച്ചേട്ട, ഒന്നും ഇയാളല്ലേ ഞാൻ രണ്ടിലൊരാൾ ഇവിടുത്തുകാരനാണ്, അതൊരു കുറച്ച് കഴിയുമ്പോൾ അറിയാം. എന്നോട് പറഞ്ഞു എൻ്റെ കാറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാറിൽ. പക്ഷേ ഇതിനോടകം ഞാൻ ഓടി വീട്ടിൽ പോയി, എന്തെങ്കിലും വീട്ടിലറിഞ്ഞാൽ എനിക്ക് തല്ലി വിട്ടു. ആ മനുഷ്യൻ നേരെ തിരുവനന്തപുരത്തിൽ പോയി. അന്ന് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ആദ്യമായി കേരളത്തിൻ്റെ ഭരണത്തിൽ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. വിദ്യാഭ്യാസ മന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനാണ് ശുദ്ധ നിരീശ്വരവാദികൾ. അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്, ഇപ്പത്തേണ്ട ദൈവത്തിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് ദൈവത്തിൻ്റെ പേര് വെട്ടി ഇതിനകത്ത് എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെയ്യാൻ കഴിയുമോ? വിദ്യാഭ്യാസ മന്ത്രി ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. തിരുവല്ലയിലെ ഡിസ്ട്രിക്റ്റ് ഡിവിഷണൽ എഡ്യൂക്കേഷൻ ഓഫീസറും ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ. അതിനടുത്ത് തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് എന്നോട് പറഞ്ഞു സ്കൂളിൽ ചെല്ലാൻ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് എൻക്വയറിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നോട് ചോദിച്ചത് ഇവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ, കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. അധ്യാപകരോട് ചോദിച്ചു, ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് പേര് വെട്ടി? അത് മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷനാണ്, അതുകൊണ്ട് പേര് വെട്ടി. ഡി വി തിരിച്ചു പറഞ്ഞു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണിത്, അതുകൊണ്ട് ഈ സ്കൂളിൽ ഇവനെ പഠിപ്പിച്ച് പറ്റൂ, ഇവിടെ നിന്ന് വിടാൻ ഒക്കത്തില്ല. അച്ഛന്മാരെ 2 പേരെയും സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ട് പേര് പറ്റിയെന്ന് അറിയണം. 1 വർഷം പോയില്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ വർഷം ഇനി പഠിക്കാൻ ഒക്കത്തില്ല, കാര്യം 5 മാസത്തോളം ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് ഇനി ഈ വർഷം പഠിക്കാൻ ഒക്കത്തില്ല, വരുന്ന വർഷം കൂട്ടുചേർന്ന് പഠിക്കും. എന്നെ കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തിരിച്ച് ഡി ഇയോടൊരു ചോദ്യം ചോദിച്ചു, സാറേ ഇനി 1 ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ ജയിപ്പിക്കത്തില്ലെന്ന് സാറിന് അറിയാം? കാര്യം മാർക്കിടുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് പബ്ലിക് എക്സാമിനേഷൻ ഒഴിച്ച ഇനി 1 ക്ലാസ്സിൽ ഈ കുട്ടിയെ ജയിപ്പിക്കത്തില്ലെന്ന് സാറിന് അറിയാമോ? അതിന് എന്തെങ്കിലും ഒരു നടപടിയുണ്ടോ? അദ്ദേഹം 1 മിനിറ്റ് ആലോചിച്ച് വെച്ച് പറഞ്ഞു, ഏതെങ്കിലും 1 ക്ലാസ്സിൽ ഈ കുട്ടി തോറ്റാൽ ഡി ഇയുടെ ലെവലിൽ അവന് റീടെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് രജിസ്റ്ററിലോട്ട് എഴുതി വെച്ചു. പൊയ്ക്കോളാം പറഞ്ഞു, വരുന്ന വർഷം വന്ന് ചേർന്നോളാം പറഞ്ഞു. പിറ്റേ വർഷം ഞാൻ ചെന്ന് ഇതിനോടകം അച്ഛന്മാർ 2 പേരും സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും പഴയ 7-ാം ക്ലാസ്സിൽ പഴയ അധ്യാപകൻ്റെ അടുക്കൽ പഴയ അച്ഛൻ ലഭിച്ചു. അദ്ദേഹം എന്നോട് അകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറി എന്നോട് പറഞ്ഞിടാ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ വാക്കുകൾ മറക്കല്ലേ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേച്ച് നീ അകത്ത് കയറി, ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് നീ കേട്ടു, നീ 7 വർഷം 10-ാം ക്ലാസ് എഴുതിയാൽ ജയിക്കുക, അവിടെ വരെ നിന്നെ ജയിപ്പിച്ചേ പറ്റും. 7 വർഷം 10-ാം ക്ലാസ് എഴുതിയാൽ നീ ജയിക്കുകയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞത് ഒരു പ്രാക്കായിരുന്നു. ആ വാചകം ഞാൻ ഇവിടെ പരസ്യം ചെയ്തില്ല, നീ അങ്ങനെ പോവേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചോ, 8-ാം കൊല്ലം നോക്കിക്കോളാം. ഇറങ്ങണ ക്ലാസ്സിൽ നിന്ന് പോയി ഹെഡ് മാസ്റ്ററെ കണ്ടാൽ പോലെ ഹെഡ് മാസ്റ്ററെ കണ്ടു.
അദ്ദേഹം ചോദിച്ചു, നീ മറ്റേ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞാന്ന്. എന്നാൽ ഞാൻ പറഞ്ഞിരിക്കുന്നതാ, നീ 7 കൊല്ലം എഴുതിയാൽ ജയിക്കുകയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 7 കൊല്ലം 14 15 കൊല്ലം നോക്കിക്കോളാം, ഞാൻ അധികം പറയുന്നില്ല. തുടർന്ന് സ്കൂളിൻ്റെ മാനേജർ വന്നു, അത് കുർലൂസ് തിരുമേനിയായിരുന്നു, പിന്നത്തെ കാതോലിക് ബാബ. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ശമിക്കാനാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത്. അന്ന് എനിക്ക് 12 വയസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു. 13-ാം വയസ്സ് നടക്കുക. എങ്ങനെയോ എവിടുന്നോ ആ വാക്യം വന്നെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല തിരുമേനി, എന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. വേണ്ടത് എന്നാന്ന് വെച്ചാൽ ചെയ്യുക, അത് എന്നെ ബാധിക്കില്ല. ദൈവത്തിൻ്റെ കൃപയാൽ SSLC നല്ല മാർക്കോടെ പാസ്സാകാൻ പോകുന്നു. അതൊരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതിഫലം. ദൈവത്തിന്റെ ദാസന്മാരെ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വെളിയിൽ ആരുടെയും ശാപം ദൈവം അംഗീകരിക്കത്തില്ല. തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുന്നത്. 10ാം ക്ലാസ് പാസ്സാകുന്നത് വരെയൊക്കെ നാട്ടിൽ കഴിഞ്ഞു. 10ാം ക്ലാസ് പാസ്സായതോടെ എന്റെ അപ്പൻ പറഞ്ഞു, കേരളം വിട്ടോണം, ഇഷ്ടംപോലെ നിന്ന നീ എനിക്ക് വരുത്തി വെച്ചു, ഇനി നീ കേരളത്തിൽ കണ്ടേക്കരുത്, പൊയ്ക്കോളാം. എന്നോടാണെങ്കിൽ ആ പണ്ട് കാലത്ത് പറഞ്ഞ ഒരു ആലോചനയുണ്ട്, നീ പട്ടാളക്കാരനാകും. എനിക്ക് പട്ടാളത്തിൽ ചേർന്നൊന്ന് ആശയമുണ്ടായിരുന്നു ആ ഒരു ആലോചനയുടെ പുറത്ത്. പക്ഷേ അതുവരെ കാത്തു നിൽക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഏതെങ്കിലും ഒരു ജോലിയില്ല, നാളത്തെ ആഹാരത്തിന് യാതൊരു നിവൃത്തിയില്ല. എന്നെ 1-2 പേര് സഹായിച്ചു, എല്ലാ റിലേറ്റീവ്സ് തന്നെ സഹായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹൈദരാബാദിന് പോകൂ, അവിടെ PNDയിലേക്ക് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, PNDയിൽക്കാരൻ സാധിക്കും, പൊയ്ക്കോളാൻ പറ്റും. അങ്ങനെ ഹൈദരാബാദിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ PNDറിക്രൂട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞു പോയിരുന്നു, പക്ഷേ എയർഫോഴ്സ് റിക്രൂട്ട്മെൻ്റ് നടക്കുക എന്ന് കേട്ടു. പോയി നിന്നു എയർഫോഴ്സിൽ. അങ്ങനെ ലോകപ്രകാരം പട്ടാളത്തിലായി. ഇതിനോടകം ഒരു 2 പ്രാവശ്യമെങ്കിലും പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞിരുന്നു. ഭാര്യ അവരുടെ യോനാച്ചാരിയുടെ 1 പ്രാവശ്യം പറഞ്ഞു, വേറൊരാളിലൂടെ പറഞ്ഞു, നിനക്ക് നിന്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും, നിന്നെ ആ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. എൻ്റെ 12-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് വെളിയിലാകുന്ന സാഹചര്യത്തിൽ പുരയിടത്തിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ആകെ ചെയ്യാൻ ഒത്തിരുന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചുറ്റുവട്ടത്തുള്ള റോഡുകളിലൂടെ നടന്ന് യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നിത്യാദി ചില വേദപുസ്തക വാക്യങ്ങളും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. വേറൊന്നും ചെയ്തിട്ടില്ല. അന്ന് എൻ്റെ ഈ വാക്യം പറിച്ചിരുന്നു പ്രതികരിച്ചത് നാട്ടിലെ പട്ടി മാത്രമേ ഉള്ളൂ, വേറെ ആരും പ്രതികരിച്ചിട്ടില്ല. അതുങ്ങളെല്ലാം കൂടെ കുറച്ചുകൊണ്ട് എൻ്റെ പുറകെ വരുമായിരുന്നു, ഒന്നും കടിച്ചിട്ടില്ല, കുറച്ചുകൊണ്ട് എൻ്റെ പുറകെ വരുമായി. പിന്നെ വൈകിട്ട് 9 മണിയോടുകൂടി ഇതുപോലെ തന്നെ ഇറങ്ങും, ഇത് തന്നെ വിളിച്ചു പറഞ്ഞു നടക്കും. ഇതല്ലാതെ എനിക്ക് ഒന്നിറങ്ങും ചെയ്യാനില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പകൽ സമയങ്ങളിൽ സ്കൂളിൽ പോകേണ്ടാതെ വന്നതോടുകൂടി കുറച്ച് ട്രാക്ടറുകൾ കിട്ടിയതും കൊണ്ട് റോഡിൽ നടന്ന് കാണുന്നവർക്ക് കൊടുക്കുമായിരുന്നു. തിരിച്ചു സ്കൂളിൽ ചേർന്ന ശേഷം അടുത്ത സ്കൂൾ കുട്ടികളോട് സംസാരിക്കുമായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ഉക്കുന്ന ചെറിയ സുവിശേഷമല്ല അന്ന് മുതൽ ചെയ്തു. എയർഫോഴ്സിൽ ചേർന്ന ശേഷം ഒത്തിരി കൂടെ ചോദിക്കട്ടെ, എൻ്റെ ആദ്യത്തെ ട്രാൻസ്ഫർ കൽക്കട്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും നടക്കുമ്പോഴും ഒക്കെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. സ്കൂളിൽ പോകാത്തപ്പോഴും എനിക്കൊരു പ്രാർത്ഥന, കർത്താവ് എനിക്കൊരു എഞ്ചിനീയറാകും, അല്ലെങ്കിൽ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ ഒരു എഞ്ചിനീയറാണ്, പലകൃതി പോയാലും പോയില്ലെങ്കിൽ എഞ്ചിനീയറാകാൻ ദൈവം നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്നത്തെ എനിക്കൊരു എഞ്ചിനീയറാകും, എനിക്ക് വേദപുസ്തകവും ശാസ്ത്രവും കൂടെ തെളിയിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്, എനിക്കും അത് തെളിയിക്കണം, ഇന്ന് ഞാനതാ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ അന്നത്തെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ഇന്ന് ദൈവം അതിനൊരു വഴി ഒരുക്കി. അന്ന് എൻ്റെ അകത്ത് ഞാനൊരു സുവിശേഷകനായി പോകുന്നതും ഒരു സുവിശേഷകരെ ചെയ്യുന്നതുമായ ഒരു കാഴ്ചപ്പാട് എൻ്റെ അകത്തുണ്ട്. എന്തോ ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നമാണോ നടക്കുമ്പോൾ കണ്ട സ്വപ്നമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു സുവിശേഷകനെ കണ്ടാൽ എങ്ങനെ ഇരിക്കണമെന്നും മറ്റും മറ്റും തൻ്റെ വസ്ത്രധാരണം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചുമ്മാ അങ്ങ് വരും. അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എയർഫോഴ്സിലായി കൽക്കട്ടയിലേക്ക് ആദ്യത്തെ ട്രാൻസ്ഫറായി. ആദ്യത്തെ ശമ്പളം ഞാൻ വാങ്ങിക്കുന്നത് കൽക്കട്ടയിൽ വെച്ച് ആദ്യത്തെ ശമ്പളം വാങ്ങിക്കുമ്പോൾ എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് കൽക്കട്ട അസംബ്ലി സൂപ്പർ ചർച്ചാണ് ഏറ്റവും അടുത്ത ചർച്ച്. അവിടെ വരെ പോകാൻ 33 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 33 കിലോമീറ്റർ ട്രെയിനേ വേണം പോകാൻ. അതിന് സീസൺ ടിക്കറ്റ് എടുത്താൽ ഒരുപാട് ലാഭമുണ്ട്. എല്ലാ ദിവസവും യാത്ര ചെയ്യണമെന്ന് മാത്രം. എന്ന് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു സീസൺ ടിക്കറ്റ് ഉള്ളത് മാറ്റി വെച്ചു. എനിക്ക് 30 ദിവസത്തേക്കുള്ള ഒരു സീസൺ ടിക്കറ്റ് എടുക്കണം. എനിക്കൊന്ന് 3 മാസം അന്നത്തെ ഒരു സീസൺ ടിക്കറ്റ്. അതെടുത്തരാണ് ഒത്തിരി ലാഭമുള്ളത്. അതെടുക്കാനുള്ള പൈസ മാറ്റി വെച്ചു. 2, ഒരു പുതിയ ഷർട്ടും പാൻറ്റും എടുക്കും. എനിക്കതുവരെ നല്ല ഷർട്ടും പാൻറ്റും ഇല്ല. എനിക്കതൊരു എടുക്കണം. കൂട്ടുകാരൊരു 10 പേരെങ്കിലും അന്ന് ഷർട്ടും പാൻറ്റും എടുക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ ഞാനും പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വസ്ത്രമില്ലാതെ അതിൻ്റെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാൾ വസ്ത്രം കാണുമ്പോൾ എടുക്കാൻ താല്പര്യം വരും, അക്കാര്യം മറക്കില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് തോന്നിയതായ ഒരു കളർ എനിക്ക് ഇപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഏറെക്കുറെ ഇതിൻ്റെ കളർ സാമ്യമുള്ള ഒരു ഷർട്ടും നമ്മുടെ സുരിലിട്ടിരിക്കുന്നത്. ഒരു ഷർട്ടും ഒരു കറുത്ത പാൻറ്റും 2 അല്പം തിളക്കമൊക്കെ ഉള്ളതാണ് എഴുത്തിയത്.
തിരിച്ച് എൻ്റെ റൂമിൽ വന്നു, ആ ഡ്രസ്സ് എടുത്തിട്ടു. ഒരു കണ്ണാടി ഉണ്ട്, ആ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോഴേ എൻ്റെ അതിലെ രൂപം ഞാൻ തന്നെ കണ്ടു. പെട്ടെന്ന് ഉണ്ടാകത്തെ ഒരു തോന്നൽ, ഒരു സുവിശേഷകനാകണം എന്ന് ചിന്തിച്ച സമയത്ത് ചിന്തിച്ച കളർ അല്ലല്ലോ ഇതിൻ്റെ കളർ. ഞാൻ കണ്ണടച്ചു, അന്ന് കണ്ട കാഴ്ച ഒന്നുകൂടെ നോട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതല്ലി ഇരിക്കുന്നത് വേറെയാണ്. രണ്ടാം പ്രാവശ്യം കണ്ണടച്ചു, മൂന്നാല് പ്രാവശ്യം കണ്ണടച്ചു തുറന്നു. ഞാൻ പണ്ട് കണ്ടതല്ല. നേരെ ആ ഷർട്ടും പാൻറ്റും ഊരി ഒരു ഹാങ്ങറിലാക്കി എൻ്റെ റൂമിൻ്റെ വെളിയിലോട്ട് ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അപ്പം അത് ഇപ്പോഴും ഓർമ്മയുണ്ട്, 4 മിനിറ്റ് പഴക്കമുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് വിൽപ്പനയ്ക്കുണ്ട്, ആർക്കെങ്കിലും വേണേ വാങ്ങിച്ചോളാം. ഒരുത്തൻ ഞാൻ കൊടുത്തതിൻ്റെ പകുതി കാശ് തന്നു, ഞാൻ സെക്കൻഡ് ഹാൻഡായിട്ട് അത് വിറ്റു. അതിൽ 4 മിനിറ്റ് പഴക്കമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അകത്ത് ദൈവം ആദ്യം തന്ന കാഴ്ചപ്പാടിന് വേണ്ടി നിൽക്കാൻ ഈ ദിവസം വരെ കഴിഞ്ഞു. ഞാൻ ഒരുപാട് വേഗത്തിൽ പോട്ടെ. തുടർന്ന് ഒരു നൈറ്റ് കോളേജിൻ്റെ പരസ്യം കണ്ടു, ആ നൈറ്റ് കോളേജിൽ ചേർന്ന് പഠിച്ചു. അന്നും ഒറ്റ ദിവസം ചർച്ച് മിസ്സാക്കിയിട്ടില്ല. ചർച്ചിലെ മീറ്റിംഗ് 8:00 തീരുമായിരുന്നു. അത് സായിപ്പ് നടത്തുന്ന ചർച്ച, കാനഡക്കാരൻ മാർബണ്ടയും നടത്തുന്ന ചർച്ചയാണത്. അതിനകത്ത് ടൈമിങ് ഭയങ്കര അക്യുറേറ്റാണ്. 8:00 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷാർപ്പ്. 8:00 തീരും. 8:00 തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 9:30 തുടങ്ങുള്ളൂ എൻ്റെ നൈറ്റ് ക്ലാസ്. എനിക്ക് ഒക്കുന്ന ഒരു പരിപാടിയാണ്. ഒറ്റ ടിക്കറ്റ് എനിക്ക് കാര്യം നടക്കും. കോളേജ് ചർച്ചിൽ പോയി തിരിച്ചു വരുമ്പോൾ കോളേജ് അറ്റൻഡ് ചെയ്തിട്ട് പോരാം. അതിന് എയർഫോഴ്സ് എനിക്കൊരു പെർമിഷൻ തന്നു. അങ്ങനെ ഞാൻ ഉപരിപഠനത്തിന് തയ്യാറായി. ഞാൻ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അപ്പുറത്ത് ദൈവം എൻ്റെ എനിക്ക് വിദ്യാഭ്യാസം തന്നു. തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് കുറച്ചുപേരെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു അമേരിക്കൻ കോഴ്സിന് വേണ്ടി ഗവൺമെൻറ് എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ഒരു അമേരിക്കൻ കോഴ്സ് ചെയ്തു ഉപരിപഠനമായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും വാര്യാവരെയോ എന്നെ അച്ഛനെ കണ്ടു. പഞ്ചാബിൽ എവിടെയോ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്, നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ചതും അവിടെയുള്ള വിദ്യാഭ്യാസവും കണ്ടുപിടുത്തങ്ങളും നിനക്ക് തന്നതും നിന്റെ അപ്പൻ്റെ പണക്കൊഴുപ്പ് കൊണ്ടല്ല. സാധാരണ പണക്കൊഴുപ്പുള്ളവർക്ക് ഒക്കത്തുള്ളല്ലേ, രണ്ടല്ലേ നിങ്ങളെ ഒത്തിരി പേരെ വിട്ട്, നിങ്ങളുടെ അപ്പനുണ്ടെങ്കിൽ കാശും വേണ്ട. നിന്റെ അപ്പൻ്റെ പണക്കൊഴുപ്പ് കൊണ്ടല്ല, രണ്ട് നിന്റെ ബുദ്ധിവൈഭവം കൊണ്ടുമല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ബുദ്ധിവൈഭവമുള്ളവരാണ്, എനിക്കത് ഇല്ല. എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടുമല്ല, പകരം എന്നെ മാനിച്ചവനെ ഞാൻ മാനിച്ചു. എന്നെ എവിടെ അയച്ചു ഇന്നില പകൽ ദൈവത്തെ മാനിക്കാനായിട്ട് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ മാനിക്കുന്നൊരു ദൈവം ബാക്കി എന്തിനേക്കാളും അപ്പുറത്ത് ദൈവത്തെയാണ് കാണേണ്ടത് നോക്കുന്നത്. ദൈവം നിങ്ങളെ കാണാം. ഞാൻ അടുത്ത ചില ആശയങ്ങളിലേക്ക് മാത്രം തിരിയാം. അതിനുശേഷമാണ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പാസ്റ്റർ പി ഡി ജോൺസൺ അവർക്ക് നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഒരവധിക്ക് ചെന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിന് പോയി. കേരളത്തിൻ്റെ തലസ്ഥാനമാണെങ്കിലും ഞാൻ അന്ന് വരെ തിരുവനന്തപുരം കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്കൊരു വയസ്സ് 10-25 കഴിഞ്ഞു. അന്നുവരെയും ഞാൻ 27 വയസ്സ് കഴിഞ്ഞു. അതുവരെയും ഞാൻ തിരുവനന്തപുരം കണ്ടിട്ടില്ല, കേരളത്തിൻ്റെ തലസ്ഥാനം. ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ട്, ന്യൂയോർക്ക് കണ്ടിട്ടുണ്ട്, ലണ്ടൻ കണ്ടിട്ടുണ്ട്, അത് വേറെ. പക്ഷേ തിരുവനന്തപുരത്ത് പോയിട്ടില്ല. അങ്ങനെ തിരുവനന്തപുരം കാണുകയും ചെയ്യാം, പി ഡി ജോൺസിൻ്റെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാമെന്ന് കണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ വാര്യവരെ യുവനേച്ചായനാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. യുവനേച്ചായൻ അന്ന് എന്നോടൊരു തൂതുവാണ്, എനിക്ക് മറക്കാനൊക്കാത്ത ഒന്ന്, ഇന്ത്യക്ക് മറക്കാനൊക്കാത്ത ഒന്ന്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ഉണർവിൻ്റെ ജ്വാല കത്തിത്തുടങ്ങും, അത് കത്തിച്ച് ദഹിപ്പിച്ചുകൊണ്ട് വടക്കോട്ട് യാത്ര ചെയ്യും, വടക്ക് നിന്ന് പീഡനത്തിൻ്റെയും നശീകരണത്തിൻ്റെയും വാളുയരും, അത് വെട്ടി തകർത്തുകൊണ്ട് തെക്കോട്ട് യാത്ര ചെയ്യും, വടക്ക് നിന്ന് വരുന്ന വാളും തെക്ക് നിന്ന് വരുന്ന ജ്വാലയും തമ്മിൽ കൂട്ടിമുട്ടും, സുവിശേഷത്തിൻ്റെ ജ്വാല നശീകരണത്തിൻ്റെ വാളിനെ ദഹിപ്പിക്കും. അന്ന് ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടും. നീ അതിലുണ്ടായിരിക്കും. മറക്കാനൊക്കെ അതൊരു വാക്കാത് ഭാരതത്തിൻ്റെ ഉണർവിനെ കുറിച്ച് വാര്യാവിനെ പരിശുദ്ധാത്മാവ് അറിയിച്ച ആലോചനയാണ്. എന്നെപ്പോലെ ഓർക്കാൻ കഴിയുന്ന രണ്ട് ഓർമ്മയൊക്കെ ഒത്തിരി കുറഞ്ഞെങ്കിലും ഇത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പലതും ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഓർക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഓർത്തു, ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് സുവിശേഷത്തിൻ്റെ ജ്വാല ഉയരും, അത് കത്തിച്ച് ദഹിപ്പിച്ചുകൊണ്ട് വടക്കോട്ട് യാത്ര ചെയ്യും, വടക്ക് നിന്ന് പീഡനത്തിൻ്റെയും നശീകരണത്തിൻ്റെയും വാൾ ഉയരും, അത് വെട്ടി തകർത്തുകൊണ്ട് തെക്കോട്ട് യാത്ര ചെയ്യും, ഒടുവിൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടും, ഈ ജ്വാല ആ വാളിനെ ദഹിപ്പിക്കും, തുടർന്ന് ഭാരതം സുവിശേഷീകരിക്കപ്പെടും, അതിൽ നിയമുണ്ടായിരിക്കും. ഒരു ഉണർവിന് വേണ്ടിയും സുവിശേഷീകരണത്തിൻ്റെ ജ്വാലയ്ക്ക് വേണ്ടിയും ദൈവം തിരഞ്ഞെടുത്തു എന്ന ആശയങ്ങൾ ആരക്കിട്ട് 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 ദൈവം ഉറപ്പിച്ചു. ഇന്നും ആ ആശയത്തിൽ നിൽക്കുവാൻ കൃതകൃപ തരുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. വലിയവർ അച്ഛൻ അതേ ദിവസം എന്നോട് ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു ദൂത് പറഞ്ഞത് പി ഡി ജോൺസൺ ആണ്. ആ ദൂതും കൂടെ നിങ്ങൾ ഇന്ന് കേട്ടു. ആ ദൂതിൻ്റെ അക്യുറസി മനസ്സിലാക്കാൻ
യോനാചാര്യയില് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു തൂവാല കാണാം, കളറായിരുന്നത് മാത്രം. വെള്ള തൂവാല ഉപയോഗിച്ച് കണ്ടിട്ടില്ല, കളർ തൂവാല ഉപയോഗിച്ച് കണ്ടിട്ടില്ല. തൂവാല തന്റെ മീറ്റിംഗിൽ ഇരിക്കുന്നതും ഒരാൾക്ക് കൂടി ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ മറിഞ്ഞായിരിക്കും സാധാരണ ആളുകൾ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന കൂട്ടത്തിൽ ഓരോ വ്യക്തികളോട് ദൂത് പറയാൻ നടന്ന് അവരുടെ അടുക്ക വരെ ചെല്ലത്തില്ല. കരിക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ പോകുന്ന പ്രയാസമാണ്, സഹോദരന്മാരുടെ ഇടയിലും സഹോദരന്മാരുടെ ഇടയിലും. അവിടെ അച്ഛൻ ചെയ്യുന്നത് ആളുകൾ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കി ഒരേ എറിയും, തന്റെ തൂവാല എടുത്ത് ഏറെറിയും. ആരുടെ തലയിൽ ഈ തൂവാല പോയി വീഴുമ്പോൾ കറക്റ്റ് വീഴത്തുള്ളൂ, വീഴുന്നയാൾ ആ തൂവാല എടുത്തുകൊണ്ട് ഫ്രണ്ടി വരണം. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വിടുകയായിരുന്നു സിസ്റ്റം. എൻ്റെ വരും അങ്ങനെ പ്രാർത്ഥിച്ചു. പിഡിയോസിന് വേണ്ടി അങ്ങനെ അല്ലായിരുന്നു, അദ്ദേഹം കസറിലിരിക്കുക. പിഡിയോസിന്റെ അടുത്ത് വന്ന് തലയിൽ കൈവച്ചില്ല, തോളത്തോട്ട് കമ്പിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇരുണ്ട ലോകത്തിലെ കിരാതരാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടലുണ്ട്, അവിടെ വെച്ച് നീ അന്ത്യവിശ്രമം കൊള്ളു. അത്രയേ ഉള്ളായിരുന്നു ദൂത്. ഇരുണ്ട രാജ്യത്തെ കിരാതരാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടലുണ്ട്, അവിടെ വെച്ച് നീ അന്ത്യവിശ്രമം കൊള്ളു. പസ്പിഡിയോസ് നൈജീരിയയിലാണ് ഇരിക്കുന്നത്. തന്റെ ആയുസിൽ ചെയ്തതിലെ ഏറ്റവും ശക്തമായ ശുശ്രൂഷയായിരുന്നു അത്. മുടന്തർ നടന്നു, കുരുടർ കണ്ടു, ചെകിടർ കേട്ടു, വീൽചെയറുകൾ ഒഴിഞ്ഞു, ഒന്നും രണ്ടും നൂറുമല്ല, ഒരുപാട് ഒരുപാട്. അന്ന് രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഹോട്ടൽ റൂമിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ കഥ തുറക്കാതെ വന്നതുകൊണ്ട് പോലീസ് കൊണ്ട് കഥ തുറന്നു. അദ്ദേഹം ടോയ്ലറ്റിൽ മരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇരുണ്ട ലോകത്തെ കിരാതരാജാവുമായി നിനക്കൊരു ഏറ്റുമുട്ടലുണ്ട്, അവിടെ വെച്ച് നീ അന്ത്യവിശ്രമം കൊള്ളു. നിങ്ങളിൽ ആരോടെങ്കിലും നെഗറ്റീവായി ഒരു ദൂതുണ്ടെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിച്ച് അതിൻ്റെ മെൽജയം. ഒരു പ്രവചനത്തിൽ ഞാൻ സാക്ഷി പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തിന് ആരെയൊക്കെ അറിയിക്കാനുള്ളതാണെങ്കിൽ അറിഞ്ഞു കൊണ്ടുകൂടെ പറയുന്നു. പ്രവചനത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ഏരിയകൾ. പോസിറ്റീവായ ദൂത് നടക്കാതെ പിശാചി ശ്രമിച്ചോളൂ, അത് നടത്തുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നെഗറ്റീവായ ദൂത് നടത്താൻ പിശാചി ശ്രമിക്കും, അത് മാറ്റേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന. നേരത്തെ ദൈവം അറിയിച്ചാൽ അത് നീക്കുപോയില്ലാത്ത ദൈവം അറിയിക്കത്തില്ല. നീക്കുവോ കൊള്ളത് മാത്രമേ ദൈവം അറിയിക്കത്തുള്ളൂ. അറിയിച്ചാൽ അതിന് പ്രാർത്ഥിച്ചാൽ ജയമെടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദൂത് ദൈവം പറഞ്ഞാലും നടക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഞാൻ ഇതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാം. ആത്മയുദ്ധം എന്ന എൻ്റെ വിഷയം, ഇന്നത്തെ എൻ്റെ വിഷയം അതാ ആത്മയുദ്ധം. അതിനോട് ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം കൂടി ഇങ്ങനെ പറയാം. ദൈവത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വീണെങ്കിൽ മാത്രമേ പിശാചിന് മനസ്സിലാക്കൂ. പിശാചിന് എന്റെ ഹൃദയ വിചാരങ്ങൾ അറിയാം, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയാം, പക്ഷെ ദൈവത്തിന്റെ ഹൃദയ വിചാരം പിശാചിന് അറിയത്തില്ല. അത് ഒരു പ്രവചനാത്മാവിൽ വെളിയിലോട്ട് വീണെങ്കിൽ മാത്രമേ അവൻ അറിയത്തുള്ളൂ. അന്ന് അവൻ എതിരെ പ്രവർത്തിക്കാൻ പറ്റും. അടുത്തത്, ഏത് വാഗ്ദത്വവും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ, അല്ലാതെ പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. പിടിച്ചു ഇത്രയും സ്ഥലം നിന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. വാഗ്ദത്തം വേണോ, യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ യുദ്ധം ചെയ്താൽ കിട്ടും, അതിനു വേണ്ടിയാ വാഗ്ദത്തം പറയുന്നത്. ഓക്കെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഞാനത് തുടർന്ന് ഞാൻ ഒത്തിരി കാര്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ ദൈവമാ പറഞ്ഞു. എയർഫോഴ്സിലെ ജോലി ആസ്വദിച്ച് ഞാൻ തന്നെ റിസൈൻ ചെയ്ത്. പ്രത്യേകം ദൈവം പറഞ്ഞതൊന്നുമല്ല, എനിക്ക് ഒരു ദിവസം നേരത്തെ വെളിയിൽ വരണമെന്നുണ്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ബെഥേൽ ചർച്ചിൽ ഞാൻ ചെല്ലുന്നത്. ബെഥേൽ ചർച്ചും എയർഫോഴ്സ് ജോലിയും കൂടെ ഒരുമിച്ച് കുറച്ച് നാളുകൾ. അത് കഴിഞ്ഞ് എനിക്ക് വെളിയിൽ ഒരു ജോലി കിട്ടി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു റിസർച്ച് ഓർഗനൈസേഷനിൽ ഒരു ജൂനിയർ സയൻറ്റിസ്റ്റായിട്ട് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൈൻ ചെയ്ത് വെളിയിൽ വരുവാൻ ദൈവമാവ് ആവശ്യപ്പെടുകയും പരിശുദ്ധമാവ് എനിക്ക് തന്ന സമയത്ത് റിസൈൻ ചെയ്ത് വെളിയിൽ വരികയും ചെയ്തു. ഞാൻ റിസൈൻ ചെയ്ത് വെളിയിൽ വന്നത് വെറും ഒരു തോന്നലാണെന്ന് ആർക്കും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും അല്ല, എനിക്ക് റിസൈൻ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലിയിൽ തുടരുകയായിരുന്നു എൻ്റെ ആശ. ആ സമയത്ത് സാമച്ചനിലൂടെ വളരെ ഡെഫിനറ്റായിട്ട് ഒരാലോചന ഉണ്ടായി. എന്നെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് എൻ്റെ പേരെടുത്ത് അദ്ദേഹം ദൂത് പറഞ്ഞത്. റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ റിസൈൻ ചെയ്തു വെളിയിൽ വന്നു. ഇതുവരെയും ദൈവം നടത്തി, ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ ബാംഗ്ലൂരിലെ ചർച്ചിൽ വരുന്നതിന് മുന്നമേ 1983 ജൂൺ മാസം 5-ാം തീയതി ഞായറാഴ്ചയാണ് ഞാൻ ആ ചർച്ചിൽ കയറുന്നത്, ഞാൻ ഓർക്കുന്നുണ്ട്. അതിനു മുമ്പേ സിസ്റ്റർ മേരി വോവു എന്നോടൊരു ദൂത് പറഞ്ഞു. 83 ആരംഭത്തിങ്കിലാണ് ആ ദൂത് പറയുന്നത്. സിസ്റ്റർ കോവൂർ എന്നോട് പറഞ്ഞു, ഈ വർഷം 6-ാം മാസം ആദ്യത്തെ ഞായറാഴ്ച മുതൽ ഞാൻ നിന്നെ ഒരു കൊച്ചു സഭയുടെ ചുമതലയിലേക്ക് ആക്കാൻ പോകുകയാണ്. അത് ഒരു ഉണർവിൻ്റെ തുടക്കമായിരിക്കും. ഉണർവുമായിട്ട് ഇങ്ങനെ കണക്റ്റഡായിരുന്നില്ല.
അങ്ങനെ ആറാമത്തെ മാസത്തിന്റെ ഒന്നാമത്തെ ആഴ്ച ഞായറാഴ്ചയായിരുന്നു. അഞ്ചാം തീയതി മുതൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന ബഥേൽ ചർച്ചിൽ കയറാൻ കർത്താവിടയാക്കി. ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ചയും ദശാംശവും എല്ലാം കൂടെ ചേർന്നാൽ 7.5 രൂപ തികച്ച് കിട്ടിയിട്ടില്ല. 7.45 വരെ വന്നിട്ടുണ്ട്. 7.45 രൂപ വരെ ഇന്ത്യൻ രൂപീസ്, അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സഭയിൽ കാലിൽ ചെല്ലിപ്പെടാനുള്ളവരുടെ എണ്ണം കുറവായിരുന്നു. സ്വന്തം വീടുള്ളവർ ഒരാൾ പോലും ഇല്ലായിരുന്നു. വാടകയ്ക്കെടുത്ത വീട് പോലും ആസ്ബറ്റോ ഷീറ്റ് ഇട്ട വീടല്ലാതെ ഒരു ടെറസുള്ള വീടിനകത്ത് പാർക്കുന്ന ഒരാൾ പോലും ഇല്ലായിരുന്നു. കടത്തിനെ കിടന്നുറങ്ങുന്നവർ ഞങ്ങൾക്ക് 22 പേരുടെ ഇടയ്ക്കുണ്ട്. അതിനകത്തുള്ള ഒരു അമ്മച്ചിക്ക് ആകെ ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടതിനെ വളർത്തേണ്ട വൃത്തിയില്ലാതെ അനാഥശാലയ്ക്ക് കൊടുത്ത് ചമ്മച്ചു വന്നിരിക്കുകയാണ്. അതൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചർച്ചിൽ ശുശ്രൂഷകനെ കിട്ടാതെ വരുന്നത് കൊണ്ടാണ് എനിക്ക് നമ്പർ വീണത്. ഞാൻ അതിന് അടുത്ത ചർച്ചിലെ മെമ്പറായിരുന്നു. ഏറെക്കുറെ വലിയ ദൈവജനമൊക്കെ പറയാറുണ്ടായിരുന്നു. സ്നാനത്തിന് ആളുകളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു ഇവനെ അങ്ങോട്ട് ആക്കിയ ചിലപ്പോൾ ഒത്തേക്കൊണ്ടുവരണം. അങ്ങനെ എന്നെ ആക്കിയത് അന്ന് ഡോക്ടർ ടി സി ജോസ് സാറായിരുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് ജോസ് സാർ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്, ബൈബിൾ സ്കൂളിൽ പോകാത്തവരുത്തിന് നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിലെ അസംബ്ലീസ് കൂടി മിക്കവാറും BHD കാരാണ്. മിക്കവാറും മാസ്റ്റേഴ്സ് BHD കാരാണ്. അല്ലാത്തവരെ മാസ്റ്റേഴ്സ് ഡിഗ്രി എങ്കിലും ഉണ്ട്. തിയോളജി പലകൂടം കണ്ടിട്ടില്ലാത്ത, ബൈബിൾ സ്കൂൾ കണ്ടിട്ടില്ലാത്ത ഒരുത്തിനെ അങ്ങോട്ട് കൊണ്ട് ആക്കുന്നതിന് മുമ്പേ ടി സി ജോസ് സാർ പറഞ്ഞ വാചകമാണ്, റീസിനെ ഞാൻ അങ്ങോട്ട് തൽക്കാലത്തേക്ക് വെക്കുകയാണ്, കാര്യം വേറെ ആരും അവിടെ ഇല്ല. നിനക്കത് ചെയ്യാമെങ്കിൽ നിന്റെ ചെലവിൽ വന്നോണം, നിന്റെ ചെലവിൽ പോകണം, നിന്റെ ചെലവിൽ ശുശ്രൂഷിക്കണം. മീറ്റിങ്ങുകളുടെ കാര്യത്തിൽ 2 മീറ്റിംഗ് മതി. 1 ഞായറാഴ്ച ഒരു സഭായോഗം വേണം. 2 ഏതെങ്കിലും ഒരു ഇട ദിവസം ഒരു മീറ്റിംഗ് വേണം. നീ 20 മിനിറ്റ് വീതം പ്രസംഗിച്ചാൽ മതി. അപ്പോൾ ഒരാഴ്ച 40 മിനിറ്റ് പ്രസംഗം മതിയല്ലോ. അങ്ങനെ ഒരു 6 മാസം നീ നോക്ക്, നിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് കൊണ്ട് ഒക്കുമെന്ന് ഒക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. തൽക്കാലം ഒരു 6 മാസം എടുത്തോണം. ഇന്ന് ആ ഒരു ദിവസം ഒരു 2 മെസ്സേജ് എങ്കിലും ഞാൻ പറയാറുണ്ട്. 2 മണിക്കൂർ പറഞ്ഞാൽ 4 മണിക്കൂറും തീർന്നിട്ടില്ല. ഇന്ന് വരെ ഒരു വിഷയം പ്രസംഗിച്ച് തീർന്നിട്ടില്ല. പഠിച്ചിട്ടല്ല, പക്ഷെ തമ്പുരാൻ അന്നേരം തരുന്നത് കൊണ്ടാണ്. ഉണർവിനെ കുറിച്ച് ഒരുപാട് ആശയങ്ങളുണ്ട്. രണ്ടായാലും ആ ചർച്ച് ഞാൻ എടുത്തു. ആദ്യമേ ആ ചർച്ചിനകത്ത് സ്നാനം തുടങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇന്നലെ രാത്രിയിലും ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ തൊടാം. അത് കേൾക്കുന്നത് നിങ്ങൾക്കും നന്മയായിരിക്കും, നിങ്ങൾക്കും നന്മയായിരിക്കും. ഞാൻ സെക്യുലർ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഫുൾ ടൈം ഞാൻ സെക്യുലർ ജോലി ചെയ്യും. അത് ചെയ്ത ശേഷം ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഇന്ന് വരെ ഒഴപ്പിൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. അതുണ്ടാക്കരുത് എന്നെനിക്ക് ചിന്തയുണ്ട്. അത് നന്നായി ജോലി ചെയ്യും. ജോലി ചെയ്ത ശേഷം വൈകിട്ട് വീട്ടിൽ വന്നാൽ ആരെങ്കിലും രോഗികളെ കാണാനും പ്രാർത്ഥിക്കാനും കാണും. കാര്യം ആളുകൾ മുന്നോട്ട് വരണമെങ്കിൽ വിടുതലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഉപദേശം കിട്ടുന്ന ആരും വരത്തില്ല. അവർക്ക് കാണത്തക്കതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും പറഞ്ഞിട്ട് പിന്നെ അവരെ കുറ്റകൃത്യം പറഞ്ഞയക്കാം. ഇത് ചെയ്തേ പറ്റും. അത് സുവിശേഷകരുടെ ഘടകമാണ്. യേശു അങ്ങനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് രോഗികളെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകും. സാധാരണഗതിയിൽ സുഖമാകുന്നവനായി കഴിഞ്ഞാൽ പിന്നെ അതുവഴി അങ്ങ് പോകും, എന്നെ വരത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ വേറൊരു ഉദാഹരണം കൊണ്ടത് വ്യക്തമാക്കാം. പിന്നെ ചർച്ചിൻ്റെതായ മീറ്റിങ്ങുകളുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടക്കും. പിന്നെ എനിക്ക് സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റിന് ടൈം കുറവാണ്. ഈ സമയത്താണ് പത്തനംതിട്ട സ്വദേശിയായ ഒരു രാജു എൻ്റെ അടുക്ക വന്നിച്ചു പറഞ്ഞു. ഞങ്ങളുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു അക്രൈസ്തവ ഭവനമുണ്ട്. അവരും പത്തനംതിട്ടക്കാരാണ്. അവിടുത്തെ സഹോദരിക്ക് നീണ്ട വർഷങ്ങളായി രോഗമാണ്. ആ രോഗം കൊണ്ട് അവർ രക്ഷപ്പെടത്തില്ല. അങ്ങനെ അങ്ങ് വിഷമമായി. ഇപ്പോൾ അങ്ങ് വിഷമിച്ചു. വിഷമിച്ച സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്കവിടെ അവരെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പണ്ടൊന്നും അവരാരും വീട്ടിൽ കയറ്റുകയില്ല. ഇപ്പോൾ അത് തളർന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ചെന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം, പോകാം. ഞാൻ പറഞ്ഞ കാര്യവും ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ 9:30 ശേഷം ഒരു 11 മണി വരെ ഞാൻ വേണേപ്പം. എനിക്ക് വേറൊരു സ്ലോട്ട് ഫ്രീ ഇല്ല. അതുവരെ വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ 9:30 ശേഷം ഞാൻ ആർക്കും അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. വരാം. അവർക്കത് സൗകര്യമാണോന്ന് ചോദ്യം ആണെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. നിങ്ങളൊന്ന് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ഞാനത് പറയുക. ഞാൻ ആ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ രോഗിയായ ഭാര്യയുമുണ്ട്. അവരെ കണ്ട ഒരു രോഗവും എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രശ്നം ഇന്ന് തലവേദനയാണെങ്കിൽ തലവേദനയ്ക്ക് വേണ്ടി എല്ലാ ഡോക്ടേഴ്സിനെ കാണും. ഒടുവിൽ സകല ഇൻവെസ്റ്റിഗേഷനും ചെയ്യും. ഏറ്റവും ഒടുവിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കൽ വരെ ചെയ്യും. ചെല്ലുമ്പോൾ ആയാലും വരെയും ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴത്തെ 1 ലക്ഷം രൂപ ആയിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ. അന്ന് തുടങ്ങും ചെവി വേദന. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനായി ഒടുവിൽ ചെവിയുടെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ്. കുഴപ്പമില്ലെന്ന് വരുമ്പോൾ അടുത്ത 1 ലക്ഷം അതിന് മാറും. പിറ്റേ ദിവസം തുടങ്ങും കണ്ണിന് വേദന. ഇങ്ങനെ ഒരു 18 കൊല്ലമായി തുടങ്ങിയിട്ട്. ഇതാണ് ഇവരുടെ ജീവിതം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പിശാച. പിശാചിന് എക്സ്റേ കിട്ടുകയില്ല, ബ്ലഡ് ടെസ്റ്റിലും ഉള്ളി വരികയില്ല. ഇത് ഞങ്ങളുടെ അല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ പറ്റില്ല.
അത് വിശാലിനെ പറഞ്ഞു വിടണമെങ്കിൽ യേശുവിനെ കൊണ്ട് ഒക്കുകയുള്ളൂ, എം എ വരുന്നതിനെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ഞാൻ സുവിശേഷം പറയാം എന്ന് പറഞ്ഞു തുടങ്ങി. ആ മനുഷ്യന്റെ മൂത്ത മകൻ കോളേജിൽ ഒത്തിരി വർഷം പഠിച്ചു കഴിഞ്ഞ് നിർത്തിയതാണ്. അങ്ങനെ ഇളയ മകൾ ബി എ ഫൈനൽ ഇയർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമുള്ളവരെ, തീരെ പിള്ളേരൊന്നും അല്ല, ഇളയ മകൾ ബി എ ഫൈനൽ ഇയർ പഠിക്കുക, അത് ഒത്തിരി കൊല്ലം പഠിച്ചത്. ആ രണ്ടാമത്തെ മകൻ നിരീശ്വരവാദി. ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങിയവരെ രണ്ടാമൻ പറഞ്ഞു, അങ്കിളെ എനിക്കിതിനകത്ത് യാതൊരു വിശ്വാസവും ഇല്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങാകത്തെ മുറിയിലോട്ട് പോകും, ചിലപ്പോൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി വീട്ടിലും വലിപ്പമുള്ള വീടും കാര്യങ്ങളും ഒക്കെയാണ്. 5 മിനിറ്റോളം ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ വീട്ടുകാരൻ നായർ പറഞ്ഞു, സാറേ എനിക്കിതെല്ലാം കൂടെ കേട്ടുകൊണ്ടിരിക്കാൻ നേരമില്ല, എൻ്റെ ഭാര്യയെ സുഖമാക്കുന്നതിൻ്റെ ഫീസ് പറ അത് തരാം. ഭാര്യയെ സുഖമാക്കി തരാമെന്ന് പറഞ്ഞാൽ രാജു എന്ന് പറഞ്ഞത് ഫീസ് എത്ര എന്ന് പറഞ്ഞു ഞാൻ തരാം, ഈ സുഖമാക്കി ചോ, എനിക്കിതെല്ലാം കൂടെ കേൾക്കാൻ നേരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ, ഞാനാണെങ്കിൽ ഒരു എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറല്ല, അയൽ എഞ്ചിനീയറാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെ, നമുക്ക് രണ്ടുപേർക്കും രോഗിയെ ചികിത്സിക്കാൻ അറിയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഫീസ് വാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വരെ വന്നതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരം, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കോളാം, ഞാൻ ഒരു 2 മിനിറ്റിനുള്ളിൽ എടുക്കത്തില്ല, വിരോധമില്ലല്ലോ, ഞാൻ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ രാത്രി. അവിടെ അങ്ങനെ ആട്ടം തോന്നും. ഞാൻ വിചാരിച്ചത് ഇതാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ, ഒരാഴ്ചത്തേക്ക് ഈ സ്ത്രീക്ക് ഒരു വേദനയുമില്ല, അതൊന്ന് സൂക്ഷിക്കും, അതൊരു ദൈവം ഉണ്ടെന്നും ദൈവം എന്നെ അയച്ചതാണെന്നുള്ള ഒരു തെളിവ്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ നടക്കും കേട്ടോ, അതെ, അങ്ങനൊന്നും പ്രാർത്ഥിക്കാം, ഒരാഴ്ച സുഖമായിട്ടിരിക്കട്ടെ, അതൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയാം. ഇതാണ് ഞാൻ ഓർത്തത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ കൂടെ വന്ന രാജു മറ്റേ കൊച്ചം കിടക്കുന്ന ബെഡ്റൂമിൽ കയറി അമ്മ പിടിച്ചുകൊണ്ട് വന്ന് ചോറ, വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഇറങ്ങാൻ നേരത്ത് കിടക്കുകയാണ്, ഇറങ്ങി വരാമെന്നാണ്. അദ്ദേഹം അത്രയും ക്ലോസാണ് ആ വീടുമായിട്ട്. ഈ ചെറുക്കനും വന്നു, എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച വാചകങ്ങൾ ഇത്രയേ ഉള്ളൂ, കർത്താവെ ഞാൻ ഈ സ്ത്രീയെ ദൈവകരങ്ങളിൽ തന്നെ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ നിൽക്കുന്നിടത്തൊന്ന് കിളരുന്നു എനിക്കൊരു തോന്നൽ, എനിക്കൊരു ഭയം തുടങ്ങി സംഭവിക്കുന്നത്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു അനുഭവം. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, കർത്താവെ ഞാൻ ഈ സ്ത്രീയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പറയാൻ വരുന്നത് അടുത്ത 2 ഒരാഴ്ചത്തേക്ക് ഇവർക്ക് രോഗം വരല്ലേ എന്നാ പറയാൻ വരുന്നത്, അതെൻ്റെ മനസ്സിലിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന കിളരുന്നു എന്നൊരു തോന്നൽ, ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇവർ എൻ്റെ നേരെ തുറച്ചു നോക്കി മുടി വഴിച്ചിട്ട് ഒറ്റ ചാട്ടമാണ് എൻ്റെ നേരെ, ഒരു ഭൂതമം ഇളകി, വലിപ്പമുള്ള ഒരു റിസപ്ഷൻ റൂം ആയിരുന്നത് കൊണ്ട് എൻ്റെ തലയെ വന്നില്ല, പതുക്കുന്ന ഒരു വീട്. അവരതിൽ ഉരുളാൻ തുടങ്ങി. ആ വീട്ടിൽ ഒരു പട്ടിയുള്ളത് അതിൻ്റെ ഒത്ത ശബ്ദത്തിൽ ബഹളം തുടങ്ങി. എൻ്റെ അമ്മൂന്നും പറഞ്ഞുകൊണ്ട് മൂത്ത മോൾ, ആ ഇളയ മോള്, പിള്ളേര്, ആ മനുഷ്യൻ, ഭയങ്കര ബഹളം, ഭയങ്കര ബഹളം. ഇവർ എല്ലാവരും ഒന്ന് ശാന്തമായി, ഇതിങ്ങനെ കണ്ണും തുറിച്ച് ശ്വാസവും ഇടാതെ കിടക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത നായിക സാറേ, ഞാൻ പ്രാർത്ഥിക്കാം, പ്രശ്നം നിങ്ങൾ ഈ തറച്ച് നോക്കിയിട്ടിരിക്കുന്ന ദൈവങ്ങളിൽ ഏതോ ഒന്നാണ്, ഇത് വേറൊന്നുമല്ല, അവരുടെ ഭിത്തിയെ മുഴുവൻ ദൈവങ്ങളാണ്, ഇതിലേതോ ഒന്നായി, ഇതിപ്പോൾ ഭയങ്കര ബഹളം വെക്കും, പക്ഷെ ഇത് അങ്ങനെ ഇളകി വരുമ്പോൾ ഇയാളെ കൊണ്ട് സമാധാനം പറയാൻ ഒക്കുമെങ്കിൽ ഞാൻ ഇപ്പം പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരം കിട്ടും, മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞു, നേരം കിട്ടുമ്പോൾ വന്ന് പാക്കി കേൾക്കാമെന്ന്, നേരം കിട്ടുമ്പോൾ വന്നാൽ മതി, അതുവരെ ഇവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ പോസിബിലിറ്റി, ഒന്ന് ഇവിടെ പ്രാർത്ഥിക്കുക, രണ്ടാമത്തെ പോസിബിലിറ്റി നേരം കിട്ടുമ്പോൾ വരിക, മൂന്നാമത്തെ പോസിബിലിറ്റി ഇപ്പം ഞാനങ്ങ് പോകാം, ഇതിനെ ചർച്ചിലോട്ട് കൊണ്ടുവന്നാൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കാം, അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കാം. വഴി പറഞ്ഞതിൽ എന്ത് വേണമെങ്കിലും, പക്ഷെ ഇപ്പം ഇവിടെ പ്രാർത്ഥിച്ച് ചുറ്റുവട്ടങ്ങളിലായി വന്നാൽ എനിക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഞാൻ അങ്ങ് വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ഇവൻ എഴുന്നേൽക്കത്തില്ല, കാര്യം ഞാൻ തലയെ നിൽക്കുന്നില്ല എന്നാണ് അപ്പോഴും എൻ്റെ തോന്നൽ. ഞാനൊരു ആത്മശക്തി നിൽക്കുക, ഇവർ എഴുന്നേൽക്കത്തില്ല, ഞാൻ അങ്ങ് വെളിയിലോട്ട് ഇറങ്ങിയ ചിലപ്പോൾ ഇവർ എഴുന്നേറ്റേക്കും. എന്നിട്ട് ഞാൻ രാജു കൊണ്ട് പറഞ്ഞ രാജു, ഒരു സ്ത്രീയെ ഈ ടൈപ്പിലാക്കി ഇട്ടേച്ച് നമ്മൾ രണ്ടും കൂടെ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് രാജു ഇവിടെ നില്ല്, ഞാൻ വെളിയിലോട്ട് നിൽക്കാം. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ഇവർ എഴുന്നേക്കത്തില്ല, അതുകൊണ്ടാണ് രാജു പറയണത് അവിടെ നില്ല്, ഞാൻ അടുത്തൊരു ഹോട്ടലുണ്ട്, ഹോട്ടലിലോട്ട് പോയിരിക്കാം, അത് രാജു അവിടെ വന്നാൽ മതി. ഇവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കൊരു മോട്ടോർ സൈക്കിളാണ്, ഞാൻ വന്ന് മോട്ടോർ സൈക്കിൾ തുറക്കുമ്പോഴത്തേക്ക് രാജുവും ആ സ്ത്രീയുടെ ഭർത്താവും പിള്ളേർ എല്ലാം കൂടെ തന്നെ ഓടി വെളിയിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു, നിങ്ങളുടെ കാൽ ചോട് പുറത്തോട്ട് വെക്കുക, അവരെ എഴുന്നേറ്റ്. ഞാൻ പറഞ്ഞു, അപ്പം ഇനി എങ്ങനെ സ്ട്രക്ചറോട്ട് കൊണ്ടുവരാൻ സദപ്പം വേണം. ഞാൻ പറഞ്ഞു, ശനിയാഴ്ച രാവിലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയിൽ കൂടെ തൊക്കത്തോല് കൊണ്ടുപോകാം. അങ്ങനെ നായർ ഭാര്യയുമായി വരാൻ തീരുമാനിച്ചു. പറഞ്ഞു, പിള്ളേരെ കൊണ്ടുവരണം, നിങ്ങൾക്ക് സ്നേഹിതരുള്ളവരെ കൂടെ കൊണ്ടുവരണം, അത് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം, അവർ സുഖമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ രാജുവിനെ കൊണ്ട് തിരിച്ചു വരുന്ന വഴി രാജു ഒരു ചോദ്യം ചോദിച്ചു, അല്ല പാസ്റ്റർ എനിക്കൊരു സംശയം. ഞാൻ എന്താ കാര്യം, പാസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ? ആണ്, ഞാനും ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞായിരിക്കാം, അല്ല ഞാനവിടെ നിൽക്കുമ്പോൾ ഇവർക്കൊരു കുഴപ്പമില്ല, പാസ്റ്റർ പറഞ്ഞു, ഇനി രാജു ഇവിടെ രാജു ക്രിസ്ത്യാനി ആണോ അയ്യോ.
അവരുടെ സംഭവം രാജുവിനെ കർത്താവിലേക്ക് കൂടുതലൊന്നും വേണ്ടി വന്നില്ല. സ്വയം അവനൊന്ന് ചിന്തിച്ചു, ഞാൻ ക്രിസ്ത്യാനി ആണോ? അയാൾ ക്രിസ്ത്യാനി, അതിൽ കൂടുതലൊന്നുമില്ല, എനിക്ക് വേറെ അലങ്കാരങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആണോ അല്ല എന്നുള്ളത് രാജുവിന് ബോധ്യമായി. അങ്ങനെ രാജു നന്നായി. ശനിയാഴ്ചയാണ് ഇവരെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ പോകുന്നത്. ഇത് ചൊവ്വാഴ്ച രാത്രിയാണ്. ബുധനാഴ്ച രാവിലെ ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്നു. ഞാൻ എറണാകുളം ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. 2000 ശാസ്ത്രജ്ഞന്മാരുണ്ട് അതിനകത്ത്, 2000 പേരുണ്ട്. ഒരു ലാർജ് ഓർഗനൈസേഷൻ, അതിൻ്റെ താഴെയുള്ള സ്റ്റാഫ് ആവശ്യം പോലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ അക്രൈസ്തവരായ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കളായ ആളുകൾ, 33 കോടി കുടുംബങ്ങൾ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരും, 33 കോടി ഫാമിലീസ് ഓഫ് ഗോഡസ് സാധാരണ അവർ വിശ്വസിക്കുന്നത്. അതിനകത്ത് യേശു ഒരു എക്സ്ട്ര ദൈവമായിട്ട് വന്നാൽ ഇത് എണ്ണത്തെ തെറ്റ് വന്ന ഒരു കുഴപ്പമില്ല. 33 കോടി ഉള്ളിടത്ത് ഒന്നും ഇരുന്ന അവർ ഒരു വിരോധവും ഇല്ല. യഥാർത്ഥ ഹിന്ദുവിന് യേശുവിന് ഒരു വൈരാഗ്യവും ഇല്ല. യേശു ഏക സത്യ ദൈവമാണെന്നും ഏക രക്ഷകനാണെന്നും യേശു മാത്രം ദൈവമാണെന്നും പറയുന്നിടത്തെ വലിയ വിരോധം. ഇതും ഒരു ദൈവമാണെന്ന് പറയുന്നതിന് അവർക്ക് വലിയ വിരോധമൊന്നും ഇല്ല. ഇങ്ങനെ എൻ്റെ സ്നേഹിതർ ഒത്തിരി പേരുണ്ട്, ഇതും ഒരു ദൈവമാണ്. ഞാൻ അവരോട് വഴക്കിന് പോയിട്ടുമില്ല. അടുത്ത് ചോദിക്കുന്നവരോട് മറുപടി പറഞ്ഞു കാണും, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ ബുധനാഴ്ച രാവിലെ ഞാൻ ചെന്നേച്ചു പറഞ്ഞു, സ്നേഹിതരെ, ഈ ശനിയാഴ്ച രാവിലെ രണ്ട് ദൈവങ്ങൾ തമ്മിൽ ഒരു യുദ്ധം, ഒരു ബലപ്രയോഗം കാണാം നിങ്ങളോട് പറയും. ആ ദൈവങ്ങൾ തമ്മിൽ, അതെ, ഏതോ ഒരു ദൈവം മറ്റൊരു വേറെ ഏതോ ഒരു ദൈവം തമ്മിൽ, ഇതെന്തുവിടെ നീ പറയുന്നത് പറഞ്ഞു. അത് ചർച്ച വന്നേ ശരിയാവുള്ളൂ, കണ്ടേ ശരിയാവുള്ളൂ. നിങ്ങളെല്ലാം പറഞ്ഞു, ഞാൻ നിങ്ങളെ എല്ലാം കൂടെ ക്ഷണിക്കുക, വരണമെന്ന് പറഞ്ഞു. 10-45 പേര് വരാമെന്ന് പറഞ്ഞു. അത്രയും പേർക്ക് വേണ്ടി ഞാൻ കസേര വാടകയ്ക്ക് എടുത്ത് 7 രൂപ പറ്റിക്കോൾ സ്വതന്ത്രമായി കിട്ടുന്ന ചർച്ച, അതിനകത്ത് കസേരയൊന്നുമില്ല. 7 രൂപ സ്വതന്ത്രമായിട്ട് കിട്ടുന്ന ചർച്ച, അതിനകത്ത് കിടന്ന കസേരയൊന്നുമില്ല. ഞാനൊരു 10-45 കസേര വാടകയ്ക്ക് എടുത്തു. ആ ചർച്ച ഹോളിനകത്ത് കിട്ടി. ഇത്രയും പേർക്ക് ചായ കൊടുക്കാൻ കപ്പ് വരെ വാടകയ്ക്ക് എടുത്തു. ചായ ഉണ്ടാക്കി വരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ചായ കൊടുത്തു. ചായയൊക്കെ കുടിച്ച് ചിരിക്കുമ്പോൾ 10 മണിയോടുകൂടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു 10 പേരാണ് ഉള്ളത്. കാര്യം ചെരിപ്പിടാനില്ലാത്തവരും ഉണ്ട്. ആ പ്രാർത്ഥിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ അവരെല്ലാം ഇവിടെ വന്നു. ഈ സ്ത്രീയെ കൂടെ അകത്തോട്ട് കൊണ്ടു പ്രാർത്ഥിക്കുകയും ഇത് ഇളകിയെ കൂടെ ഒരുപോലെയാണ്. ഇത് ഇളകിയെ ചോർന്ന് ഞാൻ പറയാം, ഞാൻ തൊടാൻ പോവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ സ്ത്രീക്കും ഇവരുടെ സഹോദരനും ചേർന്ന് കേരളത്തിൽ കുറച്ച് സ്ഥലമുണ്ട്. ഇവരെ കൊന്നിച്ച് ആ സ്ഥലം പിടിക്കുവാൻ എനിക്ക് 3000 രൂപയുടെ ചോരയും പൂജയും തന്ന് എന്നെ വിട്ടതാണ്. ഞാൻ ഇവളെ കൊന്നിരിക്കും. ഞാൻ പറഞ്ഞു, നീ എന്നാ ചെയ്യുന്നു ഞാൻ ചോദിച്ചില്ല, നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മതി, മറ്റേ നടക്കുകയില്ല. ഇത് ഞങ്ങളെ ഏറ്റു. 10-45 സ്നേഹിതർ വന്നതിൽ പലരും എഴുന്നേറ്റു. ബഹുമാന പുരസ്കരം നേരിട്ട് പലരും ആദ്യം കാണുക. ഇവരിതിനെ ആരാധിക്കുന്നുണ്ടെങ്കിലും ബഹുമാന പുരസ്കരം എഴുന്നേറ്റു. വിറയിലൂടെ നിൽക്കുകയാണ്, ബാക്കിയുള്ളവർ ഇരുന്നുകൊണ്ട് ഗൗരവത്തോടെ കാണുക. ഇതെന്തോടാ? ഞാനിതിനെ കളിയാക്കാൻ വേണ്ടി മാത്രം ചോദിച്ചു, ആ എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, 18 കൊല്ലമായി തുടങ്ങിയിട്ടെന്ന്. ഞാൻ ചോദിച്ചു, ഇനി 18 കൊല്ലമായിട്ട് നീ എന്തേ കൊല്ലാഞ്ഞത്? നിങ്ങളിൽ ഈ അനുഭവങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ ആത്മയുദ്ധം എന്നെ വിഷയം അതിൻ്റെ ഒരു ഭാഗത്ത് പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞ വാചകം, അന്നേ കൊന്നിരുന്നെങ്കിൽ വസ്തു എടുക്കാൻ ഒക്കത്തില്ല, ഇവിടെ ഭർത്താവ് കേസുമായിട്ട് നാട്ടി വന്നേ. കേസ് പറയാൻ ഇവന്റെ കയ്യിൽ 1 രൂപ ഇല്ലാതെ ഇവനെ കുത്തുവാള എടുപ്പിച്ചേച്ച് ഞാൻ കൊല്ലത്തുണ്ട്. ചോദ്യം, എത്ര 100,000 രൂപ കണമുണ്ടത് ഇപ്പം? ഞാനാക്കി. എന്നിട്ട് മൂത്ത മോന്റെ നേരെ കയ്യങ്ങോട്ട് ചൂണ്ടി, സ്വന്തം അമ്മയാണ്, ദേട നിൽക്കുന്നു, ഇവനെ കേരളത്തിൽ ഒന്ന് ഇറക്കാമോ? അടുത്ത വാചകങ്ങൾ കട്ടിയ, ഇത്ര പെൺകുട്ടികളെ നശിപ്പിച്ചതല്ലേ? ഇവനെ കണ്ടാൽ ഇവന്റെ മണ്ട തല്ലി കീറും. അപ്പരുവാക്കിയത് ഞാനാണ്. ഇവൻ അങ്ങോട്ട് വരാതിരിക്കാം. ദേ നിൽക്കുന്ന രണ്ടാമൻ ഒന്ന് കൊണ്ടുവരാമോ? അന്ന് കൊല്ലും. അപ്പരുവാക്കിയത് ഞാൻ. ദേ നിൽക്കുന്ന പെണ്ണ, അയ്യോ, മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കാമോ? ഞാനാണ് അപ്പരുവാക്കിയത്. ഇവന്റെ കാശ് തൂത്തുവാരിയത് ഞാനാണ്. ഇവനെ കുത്തുവാള എടുപ്പിച്ചത് ഞാനാണ്. ഇനിയും കൊല്ലം പോവാ. പിശാചിന്റെ പ്രവർത്തന തന്ത്രങ്ങൾ മറക്കരുത്. ഒരുവനെ പ്രവർത്തനം തുടങ്ങിയാൽ അത് നശിപ്പിച്ചിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥയായ ജീവൻ ഉണ്ടാകുവാനും മറ്റൊന്നും വന്നത് അതിനല്ല, അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനുമാണ്. ഇതിന്റെ ഗൗരവത്തിലോട്ട് ഇറങ്ങാൻ, ഇത് വേറൊരാളിനെ കൊണ്ട് പറയാൻ ഒക്കാത്ത മെസ്സേജാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് തരുന്നത്. ഇവന്റെ അകത്തെ രഹസ്യങ്ങൾ ഞാൻ പുറത്തോട്ട് എടുക്കുക. പലതിൻ്റെയും സ്വഭാവം നശിപ്പിക്കുന്നത്, പലതിനെയും വെളിയിലിറക്കാൻ കൊള്ളാതാക്കുന്നത്, പലതിൻ്റെയും സാമ്പത്തികം നശിപ്പിക്കുന്നതിൻ്റെ പുറകിൽ പിശാചിന് ഉദ്ദേശമുണ്ട്. ഇത് മറക്കരുത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് പോകാം. പോകത്തില്ല.
സഭ ഈ പത്ത് പേരോട് ചേർന്ന് ആത്മാവിൽ ആരാധന തുടങ്ങുമ്പോൾ, ആരാധന എന്നുള്ള പദത്തിനും ഒരർത്ഥം ഉണ്ട് കേട്ടോ, ബഹളം വെക്കുന്നതല്ല ആരാധന, ശബ്ദം ഉണ്ടാക്കുന്നതല്ല ആരാധന, ദൈവത്തെ ഇറക്കുന്നതാണ് എനിക്ക് ഇരിക്കാൻ വയ്യായി. ഇതൊക്കെ കാണുമ്പോൾ ഭക്തന്മാരിൽ നിന്ന് വിറയ്ക്കുക. ഈ പിള്ളേരെ നശിപ്പിച്ചത് ഞാനല്ലയോ, കുത്തുവാള എടുപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നായര് പറഞ്ഞ പ്രതികരണം, നെഞ്ചത്തൊരടിയടിച്ചുകൊണ്ടാണ് നായര് പറഞ്ഞത്, എന്റെ പിള്ളേർക്ക് കൊടുക്കേണ്ട നെയ് നിന്റെ മുമ്പിൽ ഒഴിച്ചു തന്നിട്ട് നീ ഇതാണോ എന്നോട് കാണിച്ചത്? അത് തിരിച്ചു പറയുന്നത് ഓഹോഹോന്നൊരു ചിരി ചിരിച്ചൊക്കെ ഒരു ഞാൻ പിന്നെ വേറെ തന്നെ അയ്യാനാ. ഇത് കേട്ടുകൊണ്ട് ഭക്തന്മാർ നിൽക്കുക, മുന്നോട്ട് പോട്ടെ. അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പൊക്കോളാമേ തീയാണ് എന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ പറഞ്ഞു. അപ്പോ അല്ല അങ്ങനെ ഒന്ന് പറഞ്ഞോ, എന്താ തരും എനിക്ക് ഞാൻ നിനക്ക് എന്നാ വേണ്ടത് പറഞ്ഞു. എനിക്ക് രക്തം വേണം. 3000 രൂപയുടെ ചോരയും പൂജയും കൊണ്ടാണ് ഞാൻ വന്നത്, ചോരയില്ലാതെ ഞാൻ പോകത്തില്ല. അവിടെ അതിനാണോ പ്രയാസം? ചോര തരാൻ യേശുവിന്റെ രക്തം പിടിച്ചു. കേൾക്കാൻ കൊള്ളാവുന്ന, കാണാൻ കൊള്ളാവുന്ന ഒരു രംഗമായിരുന്നു. അയ്യോന്ന് പറഞ്ഞൊരു വിളി വിളിച്ചു പറഞ്ഞ പേര് മാത്രം പറയല്ലേ, അത് ദൈവമാണ്. എനിക്കൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ആ പേര് മാത്രം പറയല്ലേ ഞാൻ പറഞ്ഞു, നീ വെറും പിശാചാണെന്ന്. എന്റെ സ്നേഹിതന്മാർ 45 ഇരുമുണ്ട്, എന്റെ സ്നേഹിതന്മാരെ നീ കളിപ്പിച്ച ആരാധന പിടിച്ചു വലിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഇവിടോട്ട് വീണ് അങ്ങേയറ്റം വരെ ഉരുള. പിന്നെ അവിടെ ഇങ്ങോട്ട് ഉരുള്, ബാക്കി ഞാൻ പിന്നെ പറയാം. ഉരുളു ഉരുളുന്ന കൂട്ടത്തിൽ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. എന്നെ പലരും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ഇന്നുവരെ ആരും എന്നെ കേവലപ്പെടുത്തിയിട്ടില്ല. കേവലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കളിയാക്കുക, തമിഴ് കലർന്നു. എന്നെ കേവലപ്പെടുത്തിയിട്ടില്ല, എന്നെ കളിയാക്കിയിട്ടില്ല. നീ ആണ് ആദ്യം എന്നെ കളിയാക്കുന്നത്. എന്നേ നിന്നെ എന്റെ കിട്ടും, അന്ന് ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞു പൊപ്പിചാല നിന്നെ എന്റെ കിട്ടില്ല, നിന്നെ പക്ഷെ ദൈവത്തിലൊരു കാര്യം ഓർത്തോണം കേട്ടോ, അവന്റെ കൈ പോയി ചാടാതെ നോക്കും. അവന്റെ ഒന്ന് നമ്മളെ കാണരുത്, അവന്റെ കൈ പോയി വീഴരുത്, അക്കാര്യം ഉറപ്പാ. ഓക്കെ, ഇനി അറ്റം വരെ ഉരുണ്ടു, അങ്ങോട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇനി കൈ തറയിലോട്ട് അടിച്ച് 3 പ്രാവശ്യം മേലാൻ ഈ കുടുംബത്തിൽ വരത്തില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. സുബോധത്തോടെ ആ സ്ത്രീ എഴുന്നേറ്റു. ഇത് കണ്ടു നിന്ന 17 ശാസ്ത്രജ്ഞന്മാർ സാക്ഷാൽ ദൈവമാരാണ് തിരിച്ചറിഞ്ഞു. മാസം ആ 17 എണ്ണത്തെ ഞങ്ങൾ മുക്കി. അങ്ങനെയുള്ള ചർച്ചിലോട്ട് 17 പേർ ഒറ്റ അടിസ്ഥാനപ്പെട്ടാൽ ചർച്ച അങ്ങ് വളരും. 2-5 വയസ്സ് കൂടുതൽ സ്തോത്രമായി ചെയ്താൽ ഇല്ലാത്തവരുടെ നടുക്കോട്ട് 2000 രൂപ ദശാംശം കൊടുക്കാവുന്നവർ വന്ന് കയറിയാൽ ഒരു വ്യത്യാസമായി. 3, അന്ന് വരെ എന്റെ ചർച്ചിന്റെ മുമ്പിൽ ആകെ ഒരു വണ്ടി വന്നത് എന്റെ വണ്ടി ഉണ്ട്, വേറെ ആരുടെ ഇല്ല. വേറെ വാഹനങ്ങളുടെ വണ്ടി ഇല്ല, സൈക്കിളുകൾ ഉള്ളു. ഒരുത്തരങ്ങാട്ടൊരു സൈക്കിളുണ്ട്, വേറെ ആരുടെ ഇല്ല. അവിടോട്ട് ഒരു 17 കാറ് വന്ന് നിന്നാൽ ഞങ്ങൾക്ക് പാർട്ടി ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. ചർച്ചിന് മുഖച്ഛായമായി അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ മാസം ഒന്നിക്കാതെ 1984 മുതൽ 2014 വരെ സ്നാനങ്ങൾ നടത്തി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് 2-ആമത്തെ രാശിയും കൂടെ 84 ഞങ്ങൾ തുടങ്ങിയത് സ്നാനം. പിന്നെ കേരളത്തിലൊക്കെ അറിയപ്പെട്ടു തുടങ്ങി. എടാ എല്ലാ മാസവും സ്നാനം കേരളത്തിൽ അതിൻ്റെ വീടുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. അന്നാണ് ഒരു ഗുഡ് ന്യൂസിനകത്ത് തന്നെ ഒരു പരസ്യം വന്നത്, എങ്ങാണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു കൺവെൻഷൻ നടത്തി, 3 പേര് സ്നാനപ്പെട്ടു. എല്ലാവരും സ്വാധീനം ചെയ്തോളെ. ഇത് കണ്ടെ എൻ്റെ മൂത്ത മഞ്ഞിട്ട് ഡാഡി 3 പേര് സ്നാനപ്പെട്ടത് പത്രവാർത്തയായി മാറി. ഇത് തന്നെ ഇടപാടെ. നമുക്ക് 100 പേര് സ്നാനപ്പെട്ട മാസമുണ്ട്, 70 പേര് സ്നാനപ്പെട്ട മാസമുണ്ട്, 2 പേര് സ്നാനപ്പെട്ട മാസമുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. ആവറേജ് 15 മേളിലായിരിക്കും ഞങ്ങളുടെ സ്നാനം ഒരു മാസം. ഇവിടെ 3 പേര് ഒരു വർഷം സ്നാനപ്പെട്ടത് പത്രവാർത്തയായി മാറി. ഇതെന്തോ, ഞാനും അന്നേരത്തെ തിരിഞ്ഞായിരിക്കും. ഇവിടെ അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്നാനം നടക്കുന്നവർ പറയണോടാ 4 പേര് കേൾക്കട്ടെ. നമ്മൾ പത്രത്തിൽ ഇടണ്ട, ഒന്ന് ആളുകൾ അറിഞ്ഞോട്ടെ. ഒരുപാട് പേരുടെ മനസ്സിൽ സ്നാനം നടത്താൻ കഴിയും എന്നൊരു തോന്നൽ കൊണ്ടുവരാൻ ബാംഗ്ലൂരിന് കഴിഞ്ഞത് ഇവിടുന്ന.
1999 ഡിസംബർ മാസത്തെ വാച്ച് ലൈറ്റ് സർവീസ് ഞങ്ങൾ ഇരിക്കാൻ പോകാം. 1984 മുതൽ അവിടെ സ്നാനം നടക്കുന്നുണ്ട്. 19 വർഷം. 1999 ഡിസംബർ 31 ഞങ്ങൾ വാച്ച് ലൈറ്റ് സർവീസിന് ഇരിക്കാൻ പോകാം. ചർച്ചിലെ ചെറുപ്പക്കാരിൽ ഒരാളെ എടുക്കുമെന്ന് ചോദിച്ചു, അങ്കിളെ നമ്മളെല്ലാ മാസവും സ്നാനം നടത്തുന്നില്ലേ? ഞാൻ ഭയങ്കര ഗമയാണ്. ഞാൻ പറഞ്ഞോണ്ടാ അല്ല, എത്ര നാളായി തുടങ്ങിയിട്ട്? പിന്നെ 19 വർഷം. അല്ലെങ്കിൽ എനിക്കൊരു സംശയം, നമുക്കിതിനൊരു വ്യത്യാസം വരുത്തണ്ടായി? Can't we think about more? ഇതിനെന്ത് മെനക്കെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ കൺവെൻഷൻ പോകുന്നതിന്റെ ഏട്ടയ്ക്ക് ഓടി വരിക, എന്തെല്ലാം പണി അടിച്ചിട്ട് ഇത്രയും നടക്കുന്നുള്ളത് എനിക്കറിയാം. രാത്രി 2 വരെയൊക്കെയാണ് എൻ്റെ നോർമൽ അപ്പോയിൻമെന്റ്. ഞാനിത് ഇതിനപ്പുറത്ത് എന്നെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് ആഴ്ച തോറും സ്നാനം. നമ്മൾ 99 വരെ ഇങ്ങനെ കഴിഞ്ഞു, 2000 കയറാൻ പോവാ. വരുന്ന മാസം മുതൽ എല്ലാ ആഴ്ചയിലും സ്നാനം വേണം. എനിക്ക് അവനോട് നൈരിശം നോക്കാത്ത കാര്യമാണ്. എനിക്കത് തോന്നിപ്പോയി. അവൻ തന്നെ എന്നോട് അല്ല, അങ്കിൾ അതിനെ കുറിച്ച് വിഷമിക്കണ്ട, ഒരു 3-4 കൊല്ലം ഒന്നിച്ചാകും. ഞങ്ങൾ സാധാരണ അന്ന് വരെ സ്നാനം നടത്തുന്നത് എല്ലാ മാസത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയാണ്. കാരണം ഞാൻ ഗവൺമെൻറ് സ്റ്റാഫാണ്, എനിക്ക് ഹോളിഡേ കിട്ടുന്നത് സെക്കൻഡ് സാറ്റർഡേയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഉപവാസവും കഴിഞ്ഞ് ഞായറാഴ്ച സ്നാനം എന്നുള്ള ഒരു ആശയത്തിൽ അന്ന് കത്തുമേശി. അതുകൊണ്ടായി സെക്കൻഡ് വീക്ക് വന്നു. അതിനുശേഷം കേരളം മൊത്തം സെക്കൻഡ് വീക്ക് ആയിരുന്നു, എല്ലാവരും ഉപവാസം. അങ്ങനെ ആരും ഗവൺമെൻറ് ജോലി ചെയ്തിട്ടല്ല, ഇവിടെ സെക്കൻഡ് വീക്ക് ആയിരുന്നു. ഒരു കാര്യമില്ല, മൊത്തം അങ്ങനെയാണ് മൊത്തം. ഓക്കെ, അവ പറഞ്ഞു, അങ്കിളെ 1-ാം ഞായറാഴ്ചത്തെ സ്നാനത്തിനുള്ള ആളിനെ ഞാൻ കൊണ്ടുവരാം. എൻ്റെ കണ്ണു പറഞ്ഞു, എന്തോടാ ഈ പറയുന്നത്, നിന്നെ കൊണ്ടോ? ആ, ഞാൻ കൊണ്ടുവരാം. അപ്പോഴാണ് 2-ാം 3-ാം ഞായറാഴ്ചത്തേക്കുള്ള ആളിനെ ഞാൻ കൊണ്ടുവരാം. അങ്കിള് 2-ാം ഞായറാഴ്ചത്തേക്കുള്ളത് നോക്കിയാൽ മതി. 3-ാമൻ പറഞ്ഞു, 4-ാം ഞായറാഴ്ചത്തേക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. എന്റെ അകത്തോടെ ഒരു വാള്. ഞാൻ പറഞ്ഞ ചില മാസത്തിന് 5-ാം ഞായറാഴ്ച ഉണ്ട്, 5-ാം ഞായറാഴ്ചത്തേക്ക് അത് പിന്നെ ഇന്ന് വരെ ആഴ്ച തോറും സ്നാനം നിന്നിട്ടില്ല. കമ്മിറ്റ് ചെയ്യാൻ വലിയ തയ്യാറാണോ? അത് അന്നത്തെ കഥയാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടോ. ഇന്ന് മിക്ക ദിവസങ്ങളിലും സ്നാനമുണ്ട്, മിക്ക ദിവസങ്ങളിലും സ്നാനമുണ്ട്. IFS ഓഫീസിൽ സ്നാനപ്പെട്ടു, IAS സ്നാനപ്പെട്ടു, IPS സ്നാനപ്പെട്ടു, തെണ്ടികൾ സ്നാനപ്പെട്ടു, കുഷ്ഠരോഗി സ്നാനപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. ഇന്നും സ്നാനം തുടരുക. വലിയൊരു ഉണ്ടോ തയ്യാറാകാൻ ദൈവത്തിന് ചെയ്യാൻ വേണ്ടി? ഈ അന്തരീക്ഷ മന്ദിരത്തിൽ നിന്നൊരു ശക്തി ഒന്ന് മാറിക്കിട്ടിയാൽ നിങ്ങൾ പലതും ചെയ്യും.